സർ അന്വേഷണ സംഘം കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് ഈ സൂത്രധാരൻ ഉൾപ്പെടെ പ്രതിയാവാതെ സാക്ഷിയായി മാറുന്ന സൂത്രം എങ്ങനെയാണ് കേരള പോലീസിന് മാത്രം സാധ്യമാകുന്നത് എന്ന സംശയമാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാവുന്നത് ഈ കുറ്റപത്രത്തിന്റെ റിസൾട്ട് വന്നാൽ ഈ കുറ്റപത്രം വായിച്ചാൽ ഇത് അവിടെ നടന്ന ഒരു കേരളത്തിൽ സാധാരണയായി നടക്കുന്ന ഒരു കവർച്ച കേസ് മാത്രമാണ് ആ കവർച്ച കേസ് മാത്രമായി ഇത് ഒതുക്കരുത് അന്വേഷണം തുറന്നു നടക്കേണ്ടതുണ്ട് ആ അന്വേഷണം തുറന്നു നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട തെളിവുകളുടെ ഭാഗമായി ഇവർ തന്നെ പ്രതികളായി മാറിയേക്കാം സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന LDF ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രിയെ കാണുന്നത് ഔപചാരികമായൊരു ചടങ്ങാണ് അത് ഞാൻ പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ സാധാരണഗതിയിലൊരു ഷോൾ അണിയിച്ചിട്ടുമുണ്ട് അതിലെന്താണ് പശക്ക് കൊടകര കുഴൽപ്പണക്കടത്ത് അതീവ ഗൗരവതരവും അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കുന്നതുമായ സംഭവമാണ് അക്കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടാകുമെന്ന് തോന്നുന്നില്ല രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടിയാണ് ഇത്ര വലിയ നിയമലംഘനം നടന്നത് എന്ന പോലീസ് കണ്ടെത്തൽ വെച്ച് പരിഗണിക്കുമ്പോൾ അതിൻ്റെ ഗൗരവം വളരെ വളരെ വർദ്ധിക്കുന്നു നിശ്ചയമായും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്നത് നാടിൻ്റെ ആകെ ആവശ്യമാകുന്നത് അതുകൊണ്ടാണ് പക്ഷേ കുറ്റവാളികളെ ശിക്ഷിക്കാൻ സർക്കാർ താല്പര്യം കാണിക്കുന്നില്ല എന്ന് ഇന്ന് സംസ്ഥാന നിയമസഭയിൽ പ്രതിപക്ഷം ആരോപിച്ചത് ഇക്കാര്യത്തിൽ നാട്ടിൽ ആശങ്കയ്ക്ക് കാരണമാകും നമ്മൾ ആ വാക്കുകൾ കേട്ടല്ലോ പ്രതിപക്ഷത്തിൻ്റെ BJPയും CPMഉം തമ്മിൽ ഒത്തുകളിയുണ്ട് എന്നാണ് പ്രതിപക്ഷം സഭയിൽ ആരോപിച്ചത് ഇതിൻ്റെ വസ്തുത എന്താണ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വെറുമൊരു രാഷ്ട്രീയ ആരോപണം എന്ന് മാത്രം കണ്ടാൽ മതിയോ ഇതിനെ അതോ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണത്തിൽ വസ്തുതയുണ്ടോ CPM BJP ഒത്തുകളിയിൽ കുഴൽപ്പണക്കേസ് തേഞ്ഞുമാഞ്ഞു പോകുമോ ഇക്കാര്യങ്ങളാണ് ചർച്ച സ്വാഗതം CPM നേതാവും MLAയുമായ ശ്രീ എച്ച് സലാം തിരുവനന്തപുരത്ത് നിന്ന് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്രീ റിജിൽ മാക്കുറ്റി കണ്ണൂരിൽ നിന്ന് ഈ ചർച്ചയിൽ തീരുന്നു തത്സമയം BJP നേതാവ് ശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി കോട്ടയത്ത് നിന്നാണ് നമ്മോടൊപ്പം ഈ രാധാകൃഷ്ണ മേനോൻ നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നത് കോട്ടയത്ത് നിന്നാണ് ആദ്യം ശ്രീ എച്ച് സലാം ഈ പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നിയമസഭയ്ക്കകത്ത് കൊടുക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചുവോ ഇത് സംബന്ധിച്ച് നാട്ടുകാർക്കിടയിൽ ഈ കുഴൽപ്പണക്കേസ് BJPയും CPMഉം ചേർന്ന് തേച്ചുമായച്ചു കളയുകയാണ് എന്ന തരത്തിലുള്ള സംശയം വന്നതിനെ ദൂരീകരിക്കാൻ പൂർണ്ണമായിട്ട് സർക്കാരിന് മുഖ്യമന്ത്രിക്ക് സാധിച്ചുവോ സഭയിൽ സഭയിൽ വളരെ വ്യക്തമായി കേരളത്തിലെ മുഖ്യമന്ത്രി ഈ കേസുമായി ബന്ധപ്പെട്ട വളരെ വിശദമായൊരു സ്റ്റേറ്റ്മെൻറ്റാണ് നടത്തിയത് അതിൽ ഒന്ന് നമ്മളൊരു കവല പ്രസംഗത്തിൽ പറയുന്ന പോലെ ഒരു ക്രൈം നിയമപരമായി അന്വേഷിച്ചു വരുന്ന ഘട്ടത്തിൽ ആരെങ്കിലും പ്രതിയാക്കാനും ഒഴിവാക്കാനും പറ്റില്ല മുഖ്യമന്ത്രി കൃത്യമായി അതിൻ്റെ തുടക്കം മുതലുള്ള ഇന്ന് വരെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് അതിൽ പ്രകടമായൊരു വ്യത്യാസം UDFൻ്റെ കാലത്ത് ഓരോ ഇത്തരം കേസുകൾ വരുമ്പോൾ കൈകാര്യം ചെയ്യപ്പെടുന്ന പോലെയല്ല ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൂടി അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് കേന്ദ്ര ഏജൻസികളെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ തെറ്റായ വഴിക്കൊരു അന്വേഷണം നടത്തി രാഷ്ട്രീയമായി വിരോധമുള്ള ആൾക്കാരെ പ്രതിയാക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല രാഷ്ട്രീയമായ കാരണത്താൽ ഏതെങ്കിലും ഒരു ആളുകളോട് പ്രത്യേകമായ സ്നേഹം പകർന്നു കൊടുക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല ഒരു കേസ് മുമ്പാകെ വരുമ്പോൾ അതിൻ്റെ ശരിയാവിധം അന്വേഷിച്ച് നീതിപൂർവമായി അന്വേഷിച്ച് അതിൻ്റെ ഭാഗത്ത് പ്രതിയാക്കേണ്ടവരെ പ്രതിയാക്കും സാക്ഷിയാകേണ്ടവർ സാക്ഷിയാവും കേസ് കുറ്റം ചെയ്താലും ശിക്ഷിക്കപ്പെടാതെ വിട്ടുപോകുന്ന ഏർപ്പാടുണ്ടാവില്ല ആര് കുറ്റം ചെയ്താലും ശിക്ഷിക്കപ്പെടും എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത് കേസിൻ്റെ അന്വേഷണത്തിൻ്റെ വഴിയിൽ പറഞ്ഞു 250 വരുന്ന സാക്ഷികൾ വിസ്തരിച്ചു ആ മൊഴി എടുത്ത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത 250 പേരാണ് അതിൽ 17 BJP പ്രസിഡന്റ് സുരേന്ദ്രൻ അടക്കമുള്ള 17 BJPയുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാരാണ് അവരെ ആരും ചോദ്യം ചെയ്യാതിരുന്നില്ല പക്ഷേ സുരേന്ദ്രനെ പ്രതിയാക്കണം എന്ന് കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടി ആഗ്രഹിച്ചതിൻ്റെ ഭാഗമായി
പ്രതിയാക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ കേസ് അപ്പാടെ പൊളഞ്ഞു പോവില്ലേ? പ്രതിയാക്കണമെങ്കിൽ അതിന് പാകമായ തരത്തിലേക്കുള്ള അന്വേഷണ പുരോഗതി ഉണ്ടാവണം. ആദ്യ റൗണ്ടിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള കുറ്റപത്രം ഇപ്പോൾ കൊടുത്തേക്കുന്നത് ഒരു പാർട്ട് മാത്രമാണ്, അന്വേഷണം അവസാനിച്ചിട്ടില്ല. അന്വേഷണത്തിൻ്റെ പാതി വഴിയിൽ ആദ്യഘട്ടമായി ഏൽപ്പിച്ച കുറ്റപത്രം കോടതി സമർപ്പിക്കപ്പെട്ട കുറ്റപത്രത്തിലാണ് സാക്ഷിയായിട്ടുള്ളത്. സ്വാഭാവികമായി ഇതിൻ്റെ ഉറവിടം ഈ ധർമ്മരാജനും ഈ പറയപ്പെട്ട ബി ജെ പി നേതാക്കന്മാർ തമ്മിലുള്ള ഫോൺ സംഭാഷണം അതിൻ്റെ വിശദമായ ഡീറ്റെയിൽസുകളെല്ലാം പരിശോധിക്കപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അതെല്ലാം പൂർണ്ണമായി പരിശോധിക്കപ്പെട്ട് വരുമ്പോൾ സ്വാഭാവികമായും ഇത് ബി ജെ പിക്ക് വേണ്ടി കൊണ്ടുവന്ന പണം ആണ് എന്നുള്ളത് കൊണ്ട് അതിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ബന്ധത്തിലേക്ക് എത്തപ്പെട്ടാൽ ഇന്ന് സാക്ഷിയായാൽ നാളെ പ്രതിയാക്കിയേക്കാം. മുഖ്യമന്ത്രി അങ്ങനെ തന്നെ പറഞ്ഞു, അതൊന്നും മറച്ചു വെച്ചില്ല അദ്ദേഹം. എന്ന് കരുതി പ്രതിയാക്കാൻ ആഗ്രഹമുണ്ട് എന്ന നിലയിലല്ല അദ്ദേഹം പറഞ്ഞത്. ശരി, അന്വേഷണ പുരോഗതി വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വെളിച്ചത്തേക്ക് വരുമ്പോൾ ഈ പറയപ്പെട്ട പ്രതിയാക്കിയേക്കാം എന്നാണ് പറഞ്ഞത്. ശരി, ശ്രീ സലാം, ഒരു കാര്യം കൂടെ അതിനകത്ത് അവരുന്നയിച്ച റോജി എം ജോണും പ്രതിപക്ഷ നേതാക്കളാകെ തന്നെ ഉന്നയിച്ച കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തോന്നിയത് കേട്ടപ്പോൾ തോന്നിയത് ഒന്ന്, ഈ ധർമ്മരാജൻ പ്രധാനപ്പെട്ട ആള്, ഇദ്ദേഹം പല മൊഴികൾ കൊടുത്തിട്ടുണ്ട്, പല കാര്യങ്ങൾ മാറിയും മറിഞ്ഞും പറഞ്ഞിട്ടുണ്ട് അന്വേഷണ സംഘത്തിന് മുമ്പാകെ. ഇതെല്ലാം രേഖപ്പെടുത്തപ്പെട്ട നിലയിലുമാണ്. സ്വാഭാവികമായിട്ടും പല മൊഴികൾ നൽകിയിട്ടുള്ളത് കോടതിയിലേക്ക് എത്തുമ്പോഴാ അത് തന്നെയും ഈ കേസ് വിട്ടുപോകാനുള്ളൊരു കാരണമാകില്ലേ എന്ന സംശയം എല്ലാവരും ഉന്നയിക്കുന്നതായിട്ട് കണ്ടു. ഈ നിയമസഭയ്ക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒരു 164 സ്റ്റേറ്റ്മെൻറ്, ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് അയാളുടെ രേഖപ്പെടുത്തുക എന്ന കാര്യത്തിലേക്ക് അന്വേഷണ സംഘം കടക്കാത്തത് ഈ പറയുന്ന ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് എന്ന ആക്ഷേപം പല ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. ഇത് ഇദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള കാര്യങ്ങളാണല്ലോ ധർമ്മരാജൻ പറഞ്ഞതായിട്ട് ഈ കുറ്റപത്രത്തിനകത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ കോടതിയിൽ എന്താണാകുക എന്നത് കാത്തിരുന്ന് കാണാം എന്ന് സുരേന്ദ്രൻ തന്നെയും വാർത്താസമ്മേളനത്തിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യം അന്വേഷണ സംഘം ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കും? അതിനകത്തൊരു കളിയുണ്ടോ? അതിലിപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രതിയായിരിക്കുന്ന ഒരാൾ പറയുന്ന ഒരു വാദഗതിയോ മൊഴിയോ ആ ഒറ്റ മൊഴിയെ അടിസ്ഥാനമാക്കിയല്ല ഒരു കേസ് മുമ്പോട്ട് പോകുന്നത്, അങ്ങനെയല്ലല്ലോ. അതിൻ്റെ ഇപ്പോൾ അദ്ദേഹം തന്നെ വിളിച്ച ആളുകൾ സുരേന്ദ്രൻ്റെ മകൻ്റെ പേരിലുള്ള ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഈ കൃത്യം നടക്കുന്ന ദിവസം ഏഴ് ഫോൺ കോൾ നോക്കുമ്പോൾ അതിലൊന്ന് സുരേന്ദ്രൻ്റെ മകൻ്റെ പേരിലുള്ള ഫോണിലേക്കാണ്, സുരേന്ദ്രൻ്റെ ഡ്രൈവറുടെ ഫോണിലേക്കാണ്, ഓഫീസ് സെക്രട്ടറി ഫോണിലേക്കാണ്, സംഘടനാ സെക്രട്ടറി ഗണേഷിൻ്റെ ഫോണിലേക്കാണ്, ഇങ്ങനെയെല്ലാമുള്ള കോളിനകത്തുണ്ട്. അപ്പോൾ ഒരാൾ പറയുന്ന മൊഴി അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഇയാൾ പറയുന്ന മൊഴി അടിസ്ഥാനമാക്കി അല്ല ഒരു കേസ് മുമ്പോട്ട് പോകുന്നത്. അതിൻ്റെ അനുബന്ധമായി പോലീസിൻ്റെ വ്യത്യസ്തമായ നിലയിലേക്കുള്ള അന്വേഷണമുണ്ട്, വ്യത്യസ്തമായ ഭാഗത്തേക്ക് അന്വേഷണം പോകുന്നുണ്ട്, അതിന് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അതാകെ ശേഖരിച്ചിട്ടാണ് സ്വാഭാവികമായിട്ടും പോലീസ് അത്തരം സ്റ്റെപ്പിലേക്ക് കാര്യങ്ങൾ പോവുക. അത് ഏതെങ്കിലും ഒറ്റയാളെ മാത്രം ഇപ്പോൾ കുറ്റം ചെയ്തയാൾ പറയുന്ന പോലെ സ്വാഭാവികമായിട്ട് ഇത് പുറത്തേക്ക് വന്നപ്പോൾ ബി ജെ പിയുടെ ഫണ്ടാണെന്ന നിലയിലേക്ക് വന്നു. ആ ഫണ്ട് പിന്നെ ഇലക്ഷൻ കേസിലേക്ക് പോകുന്ന സാഹചര്യം വരും. കാര്യം തെരഞ്ഞെടുപ്പിന് അമിതമായി പണം ഉപയോഗിക്കപ്പെട്ടു എന്ന പ്രശ്നം കൂടി ബി ജെ പി നേരിടേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ അത് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പഴുതുകൾ തേടിയുള്ള മൊഴിമാറ്റം ഉണ്ടായേക്കാം. അപ്പം അങ്ങനെ എല്ലാമുള്ള സാഹചര്യം അതാകെ പരിശോധിച്ചാണ് സ്വാഭാവികമായിട്ടും അത് പോലീസ് അതിൻ്റെ കാര്യം മുമ്പോട്ട് കൊണ്ടുപോകുക. പിന്നെ ഒന്ന്, ഈ പണത്തിൻ്റെ ഉറവിടം, ഇത് കള്ളപ്പണമാണെന്നതിൻ്റെ അതിൻ്റെ ഉറവിടം തെളിയിക്കപ്പെടാതെ വന്നാൽ കള്ളപ്പണമാണല്ലോ. അത് അന്വേഷിക്കേണ്ടത് കേരള പോലീസ് അല്ലല്ലോ. അതിനാവശ്യമായ കേന്ദ്ര സംവിധാനങ്ങളുണ്ട്, ആദായ നികുതി വകുപ്പുണ്ട്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉണ്ട്. അവരെല്ലാം സ്വാഭാവികമായിട്ട് ഇത് ഏറ്റെടുത്ത് അന്വേഷിക്കേണ്ടതാണ്. അപ്പം അത്തരം ഒരു കാര്യത്തിലേക്കൊന്നും പ്രതിപക്ഷമാണെങ്കിലും ബി ജെ പി ആണെങ്കിലും കടക്കുന്നില്ല. ശരി ശരി, അവരെല്ലാം സംസ്ഥാന പോലീസിൻ്റെ ഭാഗത്തേക്ക് മാത്രമായി ഇത് ഒതുക്കി വെച്ചിട്ട് പോകുന്നില്ലയാണ് കാണുന്നത്. ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ സലാം താങ്കളിലേക്ക്. ശ്രീ റിജിൽ മാക്കുറ്റി, ഇവിടെ സുരേന്ദ്രനെ പ്രതിയാക്കണമെന്ന് രാഷ്ട്രീയ എതിരാളികൾ എന്ന നിലക്ക് കോൺഗ്രസിനും സി പി എമ്മിനും ഒക്കെ ആഗ്രഹമുണ്ടാകും. പക്ഷേ കേസ് കേസിൻ്റെതായിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിച്ചല്ലേ അങ്ങനെയൊരു സാഹചര്യം ഉണ്ടെങ്കിൽ എത്താനാവുകയുള്ളൂ എന്ന കാര്യം ശ്രീ സലാം പറഞ്ഞത് തന്നെയും വളരെ വിശദമായിട്ട് മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ ആരോപണം എന്ന നിലക്ക് കണ്ടാൽ പോരെ നിങ്ങൾ ഉയർത്തുന്ന ഈ ഒത്തുകളി ആരോപണത്തെ? ശ്രീ സാനിഷ്, ഒരിക്കലുമല്ല. ഇതിനകത്ത് വളരെ കൃത്യമായി ഇന്ന് നിയമസഭയിൽ ബഹുമാനനായ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ ഈ വിഷയം സഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് ശ്രീ റോജി എം ജോൺ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ജനങ്ങളുടെ മുമ്പിൽ, പൊതുമനസാക്ഷിക്ക് മുമ്പിൽ ഈ വലിയ ഒരു കൊള്ള, പ്രത്യേകിച്ച് ഈ നാടിന്റെ ജനാധിപത്യ അവകാശത്തെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വലിയ രൂപത്തിലുള്ള പണം ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള പിന്നെ സംഘം ഇവിടെ കൊണ്ടുവരികയും അത് കേരളത്തിലെമ്പാടും ഒഴുക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണല്ലോ. അപ്പൊ ഈ പണം വന്നത് എങ്ങനെയാണ് എന്ന് അന്വേഷിച്ചപ്പോൾ കേവലം ഒരു ഹൈവേ റോബറി കേസ് മാത്രമായി ഇത് മാറേണ്ട കേസല്ല,
ഈ പണത്തിന്റെ ഉറവിടവും ഇതിന്റെ പിറകിൽ ആളുകളെ കുറിച്ചൊക്കെ പരിശോധിച്ചപ്പോഴാണ് അതിന്റെ പിറകിൽ ആളുകൾ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ നേതാവ് ധർമ്മരാജനാണെന്ന് കണ്ടെത്തുകയും ധർമ്മരാജൻ നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ധർമ്മരാജനെ ചോദ്യം ചെയ്യുകയും ധർമ്മരാജന്റെ പല മൊഴികൾ വരികയും ധർമ്മരാജന്റെ ഫോൺ കോളുകൾ ആ ഫോൺ കോളുകൾ ഒക്കെ തന്നെ പരിശോധിക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി തന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ ഇവരുടെ പിന്നെ സംഘടനാ സെക്രട്ടറി ഗണേശനും അതോടൊപ്പം തന്നെ ഓഫീസ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഗിരീഷ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നതാണ്. നമ്മളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു. എത്രയോ ദിവസങ്ങൾ ഈ ചാനലുകൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അന്നൊന്നും ഇല്ലാത്തൊരു ആത്മവിശ്വാസം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആ ഘട്ടത്തിൽ പോലും ബി ജെ പി നേതാക്കന്മാരും പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അവർ ചാനൽ ചർച്ചകൾ പങ്കെടുത്തിട്ടില്ല. അവർക്ക് വല്ലാത്തൊരു പരിങ്ങല്ലായിരുന്നു ബി ജെ പി. പക്ഷേ പിന്നെ തുടർന്ന് ഇങ്ങോട്ട് ഏകദേശം ബി ജെ പിക്ക് ഒരു ആത്മവിശ്വാസം കിട്ടുന്ന രൂപത്തിലേക്ക് വരാനുള്ള കാരണം ഇവർ തമ്മിലുള്ള എന്തോ തരത്തിലുള്ള ഒത്തുകളി ഉണ്ട് എന്നുള്ള അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ കേസ് നടന്ന് തുടക്കം 3 മാസത്തോളമായി. എപ്പോഴാണ് സുരേന്ദ്രനെ പിന്നെ വിളിപ്പിക്കുന്നത്, ചോദ്യം ചെയ്യാൻ? ഇന്ന് വിളിപ്പിക്കും, നാളെ വിളിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു അവസാനം സുരേന്ദ്രനെ വിളിപ്പിച്ചത് എപ്പോഴാണ്? അപ്പൊ സുരേന്ദ്രനും ഒരു പങ്കില്ല എന്ന് പറയുമ്പോൾ ഈ കേവലം ഒരു പുലർച്ചെയാണല്ലോ ഈ സംഭവം നടക്കുന്നത്. ആ സംഭവം നടന്ന സമയത്ത് ധർമ്മരാജന്റെ ഫോണിൽ നിന്ന് സുരേന്ദ്രന്റെ മകനിലേക്ക് ഫോണ് പോയി എന്നുള്ളത് വസ്തുതയല്ലേ? തെരഞ്ഞെടുപ്പ് ഇവർ ആ ഘട്ടത്തിൽ പറഞ്ഞ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പിന്നെ ഈ ധർമ്മരാജനെ ഏൽപ്പിച്ചത് എന്നാണ്. യഥാർത്ഥ സാമഗ്രികൾ തന്നെയാണ്, അത് പണമാണ്. കാരണം തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ അവർ കള്ളപ്പണം കൊണ്ടുവന്നു. ആ കള്ളപ്പണത്തിന്റെ ഏജന്റായി വർഷങ്ങളായി 10 വർഷക്കാലമായി ബി ജെ പിക്ക് വേണ്ടി ഇങ്ങനെ കള്ളപ്പണം മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുവരുന്ന ഒരു ഏജന്റാണ് ആർ എസ് നേതാവായ പിന്നെ ധർമ്മരാജൻ എന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ആ പണം നഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ മകനെ ചിലപ്പോ വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോവുകയും വളരെ കൃത്യമായി ഇതിന്റെ അന്വേഷണം നടക്കുന്നുവെന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്ത് ദേശാഭിമാനി പത്രം ഉൾപ്പെടെ ഇന്ന് ബഹുമാനിയനായ റോജിയം ജോൺ എം എൽ എ ഇന്ന് നിയമസഭയിൽ ഉയർത്തിക്കാണിച്ച് മനോരമ മാത്രമല്ല ദേശാഭിമാനി പത്രം ഉൾപ്പെടെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ കുറ്റക്കാരാണ് ഈ കേസിനകത്ത്, ഈ പിന്നെ ഈ കുഴൽപ്പണ കേസിനകത്ത് എന്ന് വളരെ കൃത്യമായി ദേശാഭിമാനി പോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ കുറ്റക്കാർ അവസാനം കുറ്റപത്രം വരുമ്പോൾ സാക്ഷികളായി മാറുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ എന്താണ് ഇതിനകത്ത് നടന്ന അന്തർധാര എന്നത് ഈ നാട് ആലോചിക്കേണ്ട വിഷയമാണ്. നിങ്ങൾ തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങലുണ്ടോ, ഒരു ഒത്തുകളി ഉണ്ടോ എന്ന കാര്യത്തിലേക്ക് നമുക്ക് രണ്ടാമത് വരാം. അതിനു മുമ്പ് ഈ പറയുന്ന രണ്ട് കക്ഷികൾക്കും LDFനും UDFനും നിങ്ങൾ വലിയ കുഴപ്പക്കാരാണെന്ന കാര്യത്തിൽ നിയമസഭയ്ക്കകത്ത് യാതൊരു തർക്കവുമില്ല. മുഖ്യമന്ത്രി തന്നെയും അദ്ദേഹത്തിൻ്റെ പദവിയിൽ ഇരുന്നു കൊണ്ട് നിയമസഭ പോലെ പ്രധാനപ്പെട്ടവരുടെ അടുത്ത് പറഞ്ഞത് ഇപ്പോൾ സാക്ഷികളാണെങ്കിൽ തന്നെയും പിന്നീട് അവർ പ്രതികളാകാൻ പോലും സാധ്യതയുണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ BJPക്ക് പ്രത്യേകിച്ചും സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രന് ഭയപ്പെടേണ്ടെന്നൊരു സാഹചര്യമല്ലേ ഇപ്പോഴുള്ളത്? അല്ലേ, ഭയപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല. കാരണം ഇവരിപ്പോ ഇതൊക്കെ പറയുന്നത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും അവരുടെ നിലപാട് കാലങ്ങളായിട്ട് നിലവിലുള്ള നിലപാട് തന്നെയാണ്. അവരുടെ ആരുടെയും ഔദാര്യത്തിലല്ല ബി ജെ പിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇതര പ്രസ്ഥാനങ്ങളോ കേരളത്തിന്റെ മണ്ണിൽ ഇന്നത്തെ നിലയിൽ ശക്തി പ്രാപിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാം. ഈ ഇന്നിപ്പോ ഈ ഭരണം നടത്തുന്ന കക്ഷികളുടെ ഭാഗമായിട്ടുള്ള കക്ഷികൾ, ഇപ്പൊ ഇന്നലെ ഒരു കക്ഷി വളർന്നല്ലോ, ഇപ്പൊ ഇവിടെ ഒരുപാട് രാഷ്ട്രീയ കക്ഷികളും മന്ത്രികളും ഒക്കെ ഉണ്ട്. പക്ഷെ ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിന്റെ രാഷ്ട്രീയ സ്പേസ് എന്ന് പറയുന്നതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും വല്ലാതെ ഭയപ്പെടുന്നു. ഇവിടെ ഇപ്പോ റജിൽ മാക്കുറ്റിയുടെ വാക്കുകളിൽ തന്നെ അദ്ദേഹത്തിന് ദേശാഭിമാനിയിൽ ഭയങ്കര വിശ്വാസമായിട്ടാണെന്ന് ഇപ്പോൾ പറഞ്ഞത്. ദേശാഭിമാനി പറഞ്ഞിട്ടുള്ളതാണ് കോൺഗ്രസിന്റെ നേതാവ് വളരെ കൃത്യമായിട്ട്, അതിലാണ് ആത്മവിശ്വാസം. അപ്പൊ തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ച ദേശാഭിമാനിയും കോൺഗ്രസും എല്ലാം തമ്മിലുള്ള ബന്ധം ഇവിടെ വ്യക്തമാണ്. ഈ വിഷയത്തിൽ ഇവര് കൃത്യമായിട്ട് ബി ജെ പിയെ ടാർഗറ്റ് ചെയ്യുന്നു. തിരുവനന്തപുരത്ത് കുമ്മരം രാജശേഖരനെ പരാജയപ്പെടുത്താൻ വേണ്ടി ചാവേറായി പോയി മത്സരിച്ച നമ്മുടെ കെ മുരളീധരനെ പോലെ അവരുടെ ഒരു രാഷ്ട്രീയമുണ്ട്. കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കേരളത്തിന്റെ ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രകടനമാണ് ഇന്ന് അവര് പരസ്പരം ഒരു ഒരു നിയമസഭയ്ക്കുള്ളിൽ ആരോപണ പ്രത്യാരോപണങ്ങളുടെ രൂപത്തിൽ ബി ജെ പിയെ പ്രതിക്കൂട്ടിൽ എങ്ങനെ നിർത്താൻ പറ്റും എന്നുള്ള പരിശ്രമമാണ് അവർ നടത്തിയത്. പക്ഷെ അതിൽ നിന്ന് ഇപ്പോൾ ഇവിടെ തന്നെ പ്രിയപ്പെട്ട സലാമിന്റെ വാക്കുകളിൽ തന്നെ വ്യക്തമാണല്ലോ, അവർക്ക് പ്രതിയാക്കി മാറ്റാൻ പറ്റിയ തെളിവുകളൊന്നും ഇപ്പോഴും കിട്ടിയിട്ടില്ല. അത് അവർ തന്നെ ഇപ്പൊ ചർച്ചയിൽ തന്നെ സമ്മതിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇനിയും ആ തെളിവിന് വേണ്ടി അവർ കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. എവിടെന്നാ 164 സ്റ്റേറ്റ്മെന്റ് മജിസ്ട്രേറ്റിന് മുന്നിൽ കൊടുപ്പിക്കാൻ ധർമ്മരായനെ കൊണ്ട് കൊടുപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ സാധിച്ചാൽ അത് കുഴപ്പമാകും എന്നുള്ളത് കൊണ്ട് കൊടുപ്പിക്കുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും ഈ നിലയിലുള്ള
അവരെ സംബന്ധിച്ച് വ്യക്തതയില്ലാത്ത, അവരെ സംബന്ധിച്ച് ബി ജെ പിയുടെ മേൽ ആരോപണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ശ്രമം നടത്തുന്നതിന്റെ ഭാഗമെന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുന്ന ആരോപണങ്ങളാണ് ഇപ്പൊ ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പൊ അതിനപ്പുറത്ത് ഈ കേസിന് ഒരു പ്രസക്തിയുമില്ല എന്ന് വീണ്ടും കൃത്യതയോടുകൂടി തെളിയുകയാണ്. ഇവിടെ രാധാകൃഷ്ണൻ, അങ്ങനെ ഒരു ധൈര്യം കേന്ദ്ര ഏജൻസികൾ, കേന്ദ്ര സർക്കാർ തങ്ങളുടെ കൈവശമായതുകൊണ്ട് തങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്നൊരു ധൈര്യം സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് വരാം. പ്രത്യേകിച്ചും ബി ജെ പിക്കെതിരെ ഈ പറയുന്ന ഇത്രക്ക് മൊഴി ഇദ്ദേഹം കൊടുത്തതായിട്ട് കാണുന്നുണ്ടോ? ധർമ്മരാജന്റെ മൊഴി, ഇവരുടെ ഭാഗത്ത് ഇത്രമാത്രം ആളുകളുടെ മൊഴികളുണ്ട്, ഇത്രമാത്രം സാക്ഷികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കുറ്റപത്രം കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചിരിക്കുകയാണ്, ഇന്ന സ്ഥലത്ത് നിന്നാണ് പണം വന്നത്, ഒരു തവണ സേലത്ത് വെച്ചിട്ട് ഈ പണം മോഷണം ചെയ്യപ്പെട്ടിരുന്നു എന്നതടക്കമുള്ള വിശദാംശങ്ങളെല്ലാം ചേർത്ത് കുറ്റപത്രം നൽകിയിരിക്കുകയാണ് കോടതിക്ക് മുമ്പാകെ. ബി ജെ പിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിന് വേണ്ടി വന്ന തുകയാണ് എന്ന് പറയുന്നു. പക്ഷേ ബി ജെ പിക്ക് ഒരു ധൈര്യമുണ്ട്. താങ്കളിപ്പോൾ സംസാരിക്കുമ്പോഴാണെങ്കിലും, സുരേന്ദ്രൻ സംസാരിക്കുമ്പോഴാണെങ്കിലും നല്ല ധൈര്യത്തോടെയാണ് ബി ജെ പി നിൽക്കുന്നത്. പ്രതിപക്ഷം, പ്രത്യേകിച്ചും കോൺഗ്രസ് പറയുന്നത് ഈ ധൈര്യം എന്തുകൊണ്ട് വരുന്നു എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ നിങ്ങളുടേതാണ്, കേന്ദ്ര ഏജൻസികളെ ഭയപ്പെടേണ്ട, കേരള സർക്കാരുമായിട്ട് നിങ്ങൾ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി കണ്ട് ഷോൾ അണിയിക്കുന്നത് പോലും അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സൗഹൃദം നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നാണ്. അത്തരത്തിൽ ഒരു അവിശുദ്ധമായിട്ടുള്ളൊരു സഖ്യം കൂട്ടുകെട്ട് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പരസ്പരം സഹായിക്കുന്ന ഒരു കാര്യം നിങ്ങൾ തമ്മിലുണ്ടോ? ബി ജെ പിയും സി പി എമ്മും തമ്മിലുണ്ടോ? ഒരു കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ ഫെഡറൽ സംവിധാനത്തിന് കീഴിലുള്ള ബന്ധത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അതിനെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നതിനപ്പുറത്ത് ഈ വക വാദത്തിന് ഒരു പ്രസക്തിയും ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ എല്ലാ കാര്യത്തിലും ഒരുമിച്ചാണ്. ഇവരെ ഇപ്പോ നിയമസഭയിൽ തന്നെ വേണമെങ്കിൽ ബി ജെ പിക്കെതിരെ ഇനിയിപ്പോ സംയുക്തമായി കള്ളപ്പണ കേസിൽ ഒരു പ്രമേയം കൂടെ പാസാക്കുന്നതിൽ തെറ്റില്ല. കാരണം അബ്ദുൾ നാസർ മദനിയെ മോചിപ്പിക്കാൻ മുതൽ ഒരുപാട് കാര്യത്തിൽ ഒരുമിച്ച് പ്രമേയം പാസാക്കിയവരായവർ. അപ്പൊ അതുകൊണ്ട് അവരുടെ നിലപാടിപ്പോ ഏറ്റവും അവസാനം ലക്ഷദ്വീപിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടു. അപ്പൊ അവർക്ക് പ്രമേയം പാസാക്കാനും ഒരുമിച്ച് നിലപാടെടുക്കാനും അവരെ സംബന്ധിച്ചിട്ട് അവരുടെ ഈ കാര്യങ്ങളിലെല്ലാം ഉള്ള നിലപാട് ഒന്നാണെന്നും കേരളീയ സമൂഹത്തിന് നന്നായിട്ട് അറിയാം. പിന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവർ ബി ജെ പിയെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഇരു ശക്തികളും, അതായത് ഇരുമെയ്യാണെങ്കിലും ഞങ്ങൾ ഒന്നാണ് എന്ന് പറയുന്ന ആ ഒരു സമീപനം, ആ സമീപനത്തിലാണ് ഇടതു വലതു മുന്നണികൾ കേരള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവര് ബി ജെ പി എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഭരണ നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്നാൽ ഈ രണ്ട് കൂട്ടരുടെയും സ്പേസ് ഒരുപോലെ നഷ്ടപ്പെടും എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിലെ യാഥാർത്ഥ്യമായിട്ടുള്ള ബി ജെ പിയെ കേരള രാഷ്ട്രീയത്തിന്റെ യാഥാർത്ഥ്യമായി മാറാതിരിക്കാൻ വേണ്ടി അവരൊരുമിച്ച് പരിശ്രമിക്കുന്നു. അതിന് തെറ്റിദ്ധാരണ വരുത്താൻ വേണ്ടി ഇവിടുത്തെ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ഒരുമിച്ച് നടത്തുന്ന പരിശ്രമം എന്നതിനപ്പുറത്ത് നിയമസഭയ്ക്കുള്ളിൽ ഇവർ ഉന്നയിക്കുന്ന ആരോപണത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ശരി, അതാണ് ബി ജെ പിയുടെ ഭാഗത്തുള്ള ചോദ്യം. അതായത് ഈ പറയുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും എതിർത്ത് എന്ന് പറയുന്ന, പരസ്പരം എതിർത്തുകൊണ്ടാണെങ്കിലും ബി ജെ പി കുഴപ്പക്കാരാണെന്ന് പറയുന്നതിനെ തന്നെ എതിർക്കുകയാണ് ശ്രീരാധാകൃഷ്ണൻ. ഞാൻ തിരിച്ചു വരാം താങ്കളെ. ശ്രീ സലാം, ഇവിടെ 10 വർഷമായിട്ട് ബി ജെ പിക്ക് പണം വരുന്നുണ്ട്, കുഴൽപ്പണം. ഈ ധർമ്മരാജൻ സുരേന്ദ്രനുമായിട്ട് വലിയ അടുപ്പമുള്ളയാളാണ്. ഈ ധർമ്മരാജൻ സൂത്രധാരനാണ് കെ സുരേന്ദ്രൻ. ധർമ്മരാജൻ അദ്ദേഹത്തിൻ്റെ സഹായിയാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സൂത്രധാരൻ കെ സുരേന്ദ്രനാണ് എന്ന് ദേശാഭിമാനി തന്നെയും വലിയ ഫോണ്ടിൽ എഴുതിയിട്ട്, പക്ഷേ പോലീസിൻ്റെ കുറ്റപത്രം വരുമ്പോൾ ഈ സൂത്രധാരൻ സാക്ഷിയാകുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യമാണ് റോജി എം ജോൺ നിയമസഭയ്ക്കകത്ത് ഉന്നയിച്ചത്. വളരെ പ്രസക്തമായ ഒരു ചോദ്യമല്ലേ അത്? എന്തുകൊണ്ടാണ് ശ്രീ റിജിൽ മാക്കുറ്റി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ കാലമായിട്ട് പോലും അദ്ദേഹം സാക്ഷി എന്ന നിലക്ക് മാത്രം നിൽക്കുന്നത്, പ്രതിയാകാത്തത് എന്ന്? സൂത്രധാരൻ എന്ന് നിങ്ങൾ തന്നെയും പറയുന്നയാൾ പ്രതിയാകാത്തത് എന്ത് എന്ന്? ഇതിനകത്ത് ബി ജെ പിയുടെ പ്രതിനിധി ശ്രീ രാധാകൃഷ്ണൻ്റെ ഒരു വർത്തമാനം കേൾക്കുമ്പോൾ എന്ത് അന്തസ്സായിട്ടിരുന്നാണ് അദ്ദേഹം പറയുന്നത്? ഇതൊരു സാധാരണ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രശ്നം പോലെ അല്ലല്ലോ. ഒരു വലിയ കൊള്ളയാണ് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ അറിവോടുകൂടി നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സംഭവം. അദ്ദേഹം മറ്റേതൊരു സാധാരണ ഒരു രാഷ്ട്രീയ സംഭവത്തെ പോലെ അതിൻ്റെ ഒരു ന്യായാന്യായങ്ങൾ ബി ജെ പി അന്തസ്സോടെ പറയുന്ന പോലെ ഇരുന്ന് വർത്തമാനം പറയുകയാണ്. നമ്മുടെ സമൂഹത്തിൽ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ അട്ടിമറിക്കാൻ വേണ്ടി, അതിന് വിലക്കെടുക്കാൻ വേണ്ടി കോടികൾ സമാഹരിച്ച് അത് കള്ളപ്പണം തന്നെയാണെന്ന് ഏറെക്കുറെ പറയാൻ പറ്റുന്ന നിലയിൽ തന്നെയാണ്. ആ പണം കൊണ്ടുവന്ന് കേരളത്തെ തെരഞ്ഞെടുപ്പിനെ മാറ്റിമറിക്കാൻ ഇവിടേക്ക് ഡംപ് ചെയ്യാൻ കൊണ്ടുവന്നതല്ലേ ഇത്? നമ്മുടെ മുമ്പിലേക്ക് ഇപ്പോൾ ഇവിടെ 40 കോടിയുടെ കണക്കാണ് പറഞ്ഞിട്ടിരിക്കുക. 3.5 കോടി കൊടകരെ പിടിച്ചു, അവിടെ മാത്രമേ പരാതി ഉണ്ടായുള്ളൂ. സേലത്തൊരു കേസുണ്ട്, പരാതിയില്ല. സേലത്ത് വന്ന പണത്തെക്കുറിച്ച് ഇത് ഇതിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. 40 കോടിയാണ്, എല്ലാം കൂടെ ഒരു 300-350 കോടിയാണ് കർണാടകത്തിൽ നിന്ന് സമാഹരിച്ച് കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ
ഇവിടുത്തെ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ബി ജെ പി ഉപയോഗിക്കാൻ ശ്രമിച്ചത്? ആ കാര്യമെല്ലാം മാറ്റിവെച്ചിട്ട് ഇത് കേവലമായൊരു കുറ്റപത്രത്തിലെ സാക്ഷിയാണോ പ്രതിയാണോ എന്ന ഒറ്റ പോയിന്റിലേക്ക് വന്നു നിന്നിട്ട് അന്തസ്സായി വർത്തമാനം പറയും ഒരു യോഗ്യതയും ബി ജെ പിക്ക് ഇല്ല. ഇതാണ് രാജ്യത്തെമ്പാടും ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം. ഇങ്ങനല്ലേ അതെല്ലാം മാറ്റിവെച്ചിട്ട് കേവലമായൊരു ഒരു ചെറിയ നിലയിലേക്കുള്ള ഒരു ഒന്ന് പരിമിതപ്പെടുത്തി വർത്തമാനം പറയുക, നിയമസഭയ്ക്കകത്ത് എന്താ യു ഡി എഫും എൽ ഡി എഫും ഇങ്ങനെ ചേർന്ന് പോവുകയാണ് പ്രമേയം പാസ്സാക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും വർത്തമാനം പറഞ്ഞ് പോകാൻ. നിങ്ങളുടെ കേരള രാഷ്ട്രീയത്തിലെ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പിറകോട്ട് പോക്ക് ആരംഭിച്ചിരിക്കുകയാണ്. ഈ പണം എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ള കാര്യം കുറച്ച് മുമ്പ് നമ്മൾ കണ്ടു. ജാനുവിന് പണം കൊടുത്തു എന്ന് പരസ്യമായി. കാസർഗോഡ് സ്ഥാനാർത്ഥി സുന്ദരയ്ക്ക് പണം കൊടുത്തു എന്ന് പുറത്തു വന്നു. ആ സമയത്ത് സുരേന്ദ്രൻ പറയുന്ന നിങ്ങളുടെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പറയുന്ന ആ വോയിസ് ക്ലിപ്പ് നാട്ടുകാർ മൊത്തം കേട്ടില്ല. എന്താ പറഞ്ഞ്? കൃഷ്ണദാസ് അറിയാൻ പാടില്ല. ആര്? ബി ജെ പി നേതാവ് കൃഷ്ണദാസ് അറിയാൻ പാടില്ല. ഇതല്ലേ പറഞ്ഞത്? എന്ന് വെച്ചാൽ സ്വന്തം പാർട്ടിക്കകത്ത് നേതാക്കൾ പോലും അറിയാതെ സാമ്പത്തികമായ ഇടപാട് നടത്തുന്ന ഒരു കൊള്ളസംഘത്തെ പോലെയാണ് കേരളത്തിലെ ബി ജെ പി ലീഡർഷിപ്പ് എന്നുള്ളത് അവരോട് തന്നെ സംഭാഷണത്തിൽ വ്യക്തമാവുന്ന കാര്യമാണ്. ശരിയാണല്ലോ ശ്രീ രാധാകൃഷ്ണൻ. കൊടകര കേസുമായി ബന്ധപ്പെട്ട് വന്ന പ്രശ്നത്തിൽ ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ രാധാകൃഷ്ണൻ, ഇത് ഇങ്ങനെയെല്ലാം കൂടെ വിശദീകരിക്കുമ്പോൾ ശരിയാണല്ലോ എന്ന് തോന്നില്ലേ നാട്ടുകാർക്ക്? അത് ശരിയാണല്ലോ. അതായത് ഇപ്പറയുന്ന സംഭവത്തിൽ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കുറ്റപത്രമായിട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച ജാനുവിന് പണം കൈമാറിയതുപോലുള്ള ബന്ധപ്പെട്ട ആ കാര്യങ്ങളടക്കമുള്ളവ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പണം ഇങ്ങനെ വന്നതാണ് എന്ന കാര്യത്തിന് വേറെ തെളിവുകൾ ആവശ്യമുണ്ടോ? ഇപ്പോൾ താങ്കളുടെ പാർട്ടിക്കാർ പോലും വിശ്വസിക്കുന്നുണ്ടാകില്ല ഒരു പക്ഷേ ഇത് ബി ജെ പിക്ക് വന്നതല്ല, അല്ലെങ്കിൽ ബി ജെ പി അല്ല ഇതിന്റെ പിന്നിൽ എന്ന്. അല്ല, ഈ ഓഡിയോ ക്ലിപ്പിനെ കുറിച്ചൊക്കെ സുരേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളിപ്പോ ഈ ഓഡിയോ ക്ലിപ്പ് എന്ന് പറയുന്നത് വീഡിയോ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഓഡിയോ ഒക്കെ ആർക്ക് എങ്ങനെയാ കൃത്രിമമായിട്ട് ആർക്കാ ഉണ്ടാക്കാൻ പറ്റാത്തത്? അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെയൊക്കെ വിശ്വാസ്യത ഇനിയിപ്പോ പരിശോധിച്ച് തെളിയേണ്ട കാര്യമാണ്. നിങ്ങള് ബി ജെ പിയെ പ്രതിക്കൂട്ടി നിർത്താൻ വേണ്ടി ധാരാളം ആരോപണങ്ങൾ കെട്ടിച്ചമച്ച് ഉന്നയിക്കുന്നതിന്റെ തുടർച്ച എന്നതിനപ്പുറം ഇവരൊക്കെ വോയിസ് ഒന്നും അല്ലാതെ അല്ല എന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും? എനിക്കത് ആണ് എന്ന് പറയാൻ പറ്റുമോ? ഇത് രണ്ടും അല്ലല്ലോ. ഇപ്പൊ നമ്മള് നമുക്ക് രണ്ടുപേർക്കും അതിനെ കുറിച്ചിട്ട് ആ വോയിസിനെ കുറിച്ചിട്ട് പരിശോധന നടത്തി ശാസ്ത്രീയമായിട്ട് അതിന്റെ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാതെ ആർക്കാ ഇത് സ്ഥിരീകരിക്കാൻ കഴിയുക? അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും ഒരു പുതിയ കാര്യമല്ല. ഇങ്ങനെയുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അതിന് തെളിവുണ്ടാക്കലും ഒക്കെ സ്വാഭാവികം. ഇപ്പോ ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു, ധർമ്മരാജന്റെ കസ്റ്റഡിയിൽ, അത് മജിസ്ട്രേറ്റിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുപ്പിക്കാൻ പോലും ഈ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല, പോലീസ് തയ്യാറാവുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോഴും ആവശ്യമുള്ള തെളിവ് കിട്ടിയിട്ടില്ല എന്ന് ഇവിടെ സലാന്തനെ സമ്മതിച്ചല്ലോ. അപ്പൊ ഇനിയിപ്പോ വേറെ ഏതോ തലത്തിൽ നിന്ന് അന്വേഷിച്ച് വരാനിരിക്കുന്ന തെളിവിനെ ആശ്രയിച്ചാണ് നിങ്ങളിപ്പോ ആരോപണം ഉന്നയിച്ചതും റിപ്പോർട്ട് കൊടുത്തതും. ഇത് നിങ്ങളൊക്കെ തന്നെ സമ്മതിക്കുമ്പോ ഇതെത്ര ബാലിശമായ ആരോപണമാണ് സർ. അതാണ്, അങ്ങനെ അങ്ങനെ പറഞ്ഞു നിൽക്കാവുന്ന നില ഇപ്പോഴും ഉണ്ട്. ശ്രീജിൽ ബാക്കുട്ടി കേന്ദ്ര ഏജൻസിയെ വെച്ച് കേന്ദ്ര ശ്രീ സലാം, ഞാൻ താങ്കളിലേക്ക് വരാം. ഈ റിജില് ഇവിടെ ഈ ഇങ്ങനെ പറയാവുന്ന നില ബി ജെ പിക്ക് ഇപ്പോഴും ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ പറയുന്ന അന്വേഷണം അതിൻ്റെ വഴിയിലൂടെ പോയിട്ട് മുന്നേറിയാൽ മാത്രമേ തെളിവൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ തെളിവ് ശേഖരിച്ച് മുന്നിലേക്ക് വെക്കാൻ സാധിക്കുകയുള്ളൂ. കേരള സർക്കാർ അതിൻ്റെ അന്വേഷണ സംഘം ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഇൻകം ടാക്സ് തുടങ്ങിയവർക്ക് വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പതുക്കെയാണെങ്കിലും നേരായ വഴിയിലല്ലേ കേരളത്തിലെ അന്വേഷണ സംഘം? സനീഷ്, ഇപ്പോ രാധാക്ഷമനും പറഞ്ഞ ആത്മവിശ്വാസവും അന്തസ്സായി അദ്ദേഹം കാര്യങ്ങൾ പറയാൻ കാരണം ഇന്ന് റോജിയം ജോണ് നിയമസഭയിൽ അദ്ദേഹം ഒരു പരിഹാസ രൂപേണ പറഞ്ഞ കാര്യം ഈ ശങ്കരാണ്ടിയുടെ ഡയലോഗാണ്. വിഘടനവാദികളും പ്രതിക്രിയവാദികളും പ്രഥമദൃഷ്ടി അകർച്ചയിലാണെങ്കിലും അന്തർധാര അവർ പണ്ട് മുതലേ സജീവമാണ്. ആ അന്തർധാരയുടെ സജീവതയാണ് ഈ ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നത്. ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല, ധർമ്മരാജൻ കൊടുത്ത 164 സ്റ്റേറ്റ്മെന്റ് അത് റെക്കോർഡ് ചെയ്യാൻ പോലും തയ്യാറായില്ല. ആര് തയ്യാറായില്ല? ഈ ഗവൺമെന്റ് അന്വേഷിക്കുന്ന പോലീസ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഈ ആദ്യഘട്ടത്തിൽ തന്നെ കഴിഞ്ഞ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ ബഹുമാനിയായി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം എൽ എ അവതരിപ്പിച്ച ആ പ്രമേയത്തോടനുബന്ധിച്ച് ബഹുമാനായ പിന്നെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ പോലീസിന് സ്വാഭാവികമായി ഇതിനകത്ത് ഒരു റോബറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കപ്പുറത്തേക്ക് മറ്റ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ സാധിക്കില്ല, നിയമപരമായി സാധിക്കില്ല. അതുകൊണ്ട് ഇത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ഇ ഡിയോ അന്വേഷിക്കേണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഇടതുപക്ഷവും ഇവരുടെ സൈബർ സഹാക്കളും പറഞ്ഞ എന്താണ്, ബി ജെ പിക്ക് വേണ്ടി പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നു എന്നാണ്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഇന്ന് മുഖ്യമന്ത്രി നേരത്തെ ബഹുമാനായ എം എൽ എ ഇവിടെ സൂചിപ്പിച്ചു. അപ്പൊ അത്തരത്തിൽ കോൺഗ്രസ്
പിന്നെ ഇ ഡി അന്വേഷിക്കണമെന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾ ബി ജെ പിയുമായി ഒത്തുകളിക്കുന്നു, ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കും എന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് മുഖ്യമന്ത്രി, അതേ മുഖ്യമന്ത്രി പറയുന്നു ഇത് പോലീസിൽ അന്വേഷിക്കാൻ പല പ്രയാസങ്ങളുമുണ്ട്, പല നിയമപരമായ തടസ്സങ്ങളുണ്ട്, സാമ്പത്തിക കുറ്റകൃത്യമാണ്, പണത്തിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസ് സാധിക്കില്ല എന്ന് പറയുമ്പോൾ അതിന്റെ കാര്യം എന്താണ്? പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇവിടെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് വളരെ ആത്മവിശ്വാസമാണ്. കേരളത്തിൽ അവർ തമ്മിലുള്ള ഒരു അന്തർധാര ഉണ്ട്, തെരഞ്ഞെടുപ്പിലുണ്ട്, കോൺഗ്രസിനെ യു ഡി എഫിനെ പരാജയപ്പെടുത്തുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, തെരഞ്ഞെടുപ്പ് നടന്ന മമതാ ബാനർജി ബംഗാളിന്റെ മുഖ്യമന്ത്രിയാണ്. എന്താണ് മമതാ ബാനർജിയും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയും തമ്മിലുള്ള ആ ഒരു ഇരിപ്പുവശം എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ സ്റ്റാലിനുമായിട്ടുള്ള ഇരിപ്പുവശം എങ്ങനെയാണ്? അതോടൊപ്പം ഈ രാജ്യത്ത് പ്രത്യേകിച്ച് പിണറായി വിജയൻ പറഞ്ഞ എന്താണ്? കേരളത്തിൽ ബി ജെ പി എതിർക്കുന്ന ഏറ്റവും വലിയ ശക്തിയായ പോരാളിയാണ് ബി ജെ പി, ഞങ്ങൾ അടപടലം പിന്നെ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞു ബി ജെ പിക്ക് യുദ്ധം പ്രഖ്യാപിച്ച ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ എത്ര സ്വീകാര്യതയോടുകൂടിയാണ് ഷാളിട്ട് സ്വീകരിക്കുന്ന ഒരു സൗഹൃദത്തിലേക്ക് നരേന്ദ്രമോദിക്ക് പിണറായി വിജയന് ഉണ്ടാകുന്ന ഒരു സൗഹൃദം തന്നെയാണ്. ആ സൗഹൃദത്തിൽ പല കൊടുക്കൽ വാങ്ങലുമുണ്ട്, പല കേസുകളും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പല ഒത്തുതീർപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കും, ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നതാണ്, ഈ കുഴൽ സ്വർണത്തിലൂടെ കയറിയിട്ടുണ്ട്, ഈ കുഴലിലൂടെ സ്വർണം പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാവർക്കും വളരെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഇത് ഒരു സ്വാഭാവികമായ ഒരു റോബറി കേസായി ഇത് പിന്നെ അവസാനിക്കും. ഇതിനകത്ത് ഇന്ന് സാക്ഷികളായി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ കൃത്യമായി പണം കൈകാര്യം ചെയ്തതിന്റെ, പണം പല ആളുകൾ കൊടുക്കാൻ കൊടുത്തതിന്റെ സ്വാധീനം ാണ് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. അദ്ദേഹം പറഞ്ഞ ശ്രീ എച്ച് സലാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അതായത് സ്റ്റാലിനും മമതാ ബാനർജിയും ചെന്ന് പ്രധാനമന്ത്രിക്ക് ഷോൾ ഇടുന്നില്ല, പക്ഷെ പിണറായി വിജയനെ ചെയ്യുന്നുണ്ട്, അതിനകത്തൊരു അന്തർധാരയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നതിനെ താങ്കൾ എങ്ങനെയാണ് എതിർക്കുക എന്ന് അറിയേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ശ്രീ എച്ച് സലാം, സ്വർണ്ണക്കടത്ത് കേസിൽ ഇങ്ങോട്ട് സഹായം, ഈ കുഴൽപ്പണ കടത്ത് കേസിൽ അങ്ങോട്ട് സഹായം, ഇങ്ങനെയൊരു അന്തർധാരയുണ്ട് എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിന് മതിയായ വിശദീകരണം ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊക്കെ ആകുമോ? വീണ്ടും ചോദ്യങ്ങൾ അവശേഷിക്കില്ലേ സഭയിലെ സംഭവങ്ങൾക്ക് ശേഷവും? ഈ അന്തർധാര കേരളത്തിൽ ബി ജെ പി ആരുവാക്കിയ തമ്പിലാണെന്നുള്ള കാര്യം നല്ലപോലെ കേരളീയർക്കറിയാം. അതിപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ മണ്ഡലങ്ങളിലെയും വോട്ടിങ്ങിൻ്റെ ഒരു നില നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാണ്. രണ്ട് സാമ്പിൾ മണ്ഡലം ഞാൻ പറയാം. ഒന്ന് കുണ്ടറ, ഈ മാക്കറ്റൂടെ സുഹൃത്ത് വിഷ്ണുനാഥ് വിജയിച്ച മണ്ഡലമാണ്. അവിടുത്തെ ബി ജെ പി നേരത്തെ നേടിയ വോട്ട് ഇപ്പം നേടിയ വോട്ടും യു ഡി എഫിൻ്റെ വോട്ടിലെ വ്യത്യാസവും കൂടെ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. മറ്റു തൃപ്പൂണിത്തുറ സ്വരാജ് മത്സരിച്ച സീറ്റ്, അവിടെ ബാബുന് കിട്ടിയ വോട്ടും അവിടെ നിന്ന് മുൻപ് ബി ജെ പി കിട്ടിയ വോട്ട് ഇപ്പം കിട്ടിയ വോട്ട് കൂടെ നോക്കുമ്പോൾ മനസ്സിലാവും. അവിടെ മത്സരിച്ച് ബി ജെ പി സ്ഥാനാർത്ഥി തന്നെ പരസ്യമായിട്ട് എന്താണ് ഉണ്ടായ കാര്യമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. കേരളത്തിലെ ബി ജെ പിയെ നേരിടുന്ന കാര്യത്തിലും ബി ജെ പിക്കെതിരെയുള്ള നിലപാടിൻ്റെ കാര്യത്തിലും ഈ കേരളത്തിൽ ജീവിക്കുന്ന ഈ നിങ്ങൾ കോൺഗ്രസ് വിശ്വാസികളായവർ പോലും നിങ്ങളുടെ നിങ്ങളുടെ ഈ വാദഗതി കേൾക്കില്ല. അതിൻ്റെ സർട്ടിഫിക്കറ്റും ഞങ്ങൾക്ക് കോൺഗ്രസിൻ്റെ ഭാഗത്ത് വേണ്ടതാണ്. പിന്നെ പ്രധാനമന്ത്രിയെ കണ്ട് ഷാളിട്ടു എന്നുള്ള ഇത്രയും ബാലിശ്യമായ ഒരു കാര്യം പറഞ്ഞിട്ട് എന്താ അർത്ഥമുള്ളത്? അവിടെ ബി ജെ പിയാണ് ഭരിക്കുന്നത്, പ്രധാനമന്ത്രി ബി ജെ പിയാണ്. എന്നാൽ പിന്നെ ഒരു വിരോധമുണ്ട് ബി ജെ പിയോട് എന്ന് കരുതി സംസ്ഥാനത്ത് ഇവിടെ ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് അല്ലെ പിണറായി വിജയൻ മുഖ്യമന്ത്രി, നിങ്ങൾ ബി ജെ പി ആയതുകൊണ്ട് നിങ്ങളുടെ ഫണ്ടൊന്നും കേരളത്തിന് വേണ്ട, കേന്ദ്ര ഷെയറും ഞങ്ങൾക്ക് വേണ്ട, കേന്ദ്ര സ്കീമൊന്നും വേണ്ട, ഞങ്ങൾ സ്വന്തമായി നിന്നോളാം എന്ന് പറയാൻ പറ്റുമോ? ഇതൊരു ഒരു ഫെഡറൽ സംവിധാനം നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് ഈ രാജ്യത്ത്. അതിൻ്റെ ഭാഗമൊരു സ്റ്റേറ്റാണ്, ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ്, അതൊരു പ്രധാനമന്ത്രിയാണ്. അതിനപ്പുറം ഈ രാജ്യത്ത് ആർക്കാ സംശയം? ബി ജെ പിക്കെതിരെയുള്ള നിലപാടിൻ്റെ കാര്യത്തിൽ വെള്ളം ചേർക്കാതെ ഏറ്റവും ശക്തമായ നിലകൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം എന്നും മുന്നണിയാണ് ഇടതുപക്ഷം എന്നുള്ള കാര്യത്തിൽ ഈ രാജ്യത്ത് ആർക്കും തർക്കമില്ല. ഇവരീ പറയുന്ന പോലെ തട്ടാമുട്ടി വർത്തമാനം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതൊരു ഒരു മര്യാദ അത്രയേ ഉള്ളൂ. ഇപ്പൊ കേരളത്തിന്റെ ഈ കോൺഗ്രസ് എത്ര കാലം ഈ രാജ്യം ഭരിച്ചതാണ്? അക്കാലങ്ങളിലൊക്കെ ഇവിടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ ഉണ്ടായിരുന്നു. അക്കാലത്തെ മുഖ്യമന്ത്രിമാർ അവിടെ വന്നിട്ട് പ്രധാനമന്ത്രിമാരുമായിട്ട് മോശം മുഖം കാണിച്ച് നിൽക്കുകയായിരുന്നോ? അതൊക്കെ സ്വാഭാവികമായിട്ട് സാധാരണമായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ലേ? ഇതുപോലെ പ്രമാദമായ ഒരു വിഷയത്തിൽ അതൊരു ഉദാഹരണമായിട്ട് സഭക്കകത്ത് പറയുന്നത് ശരിയായ കാര്യമാണോ? റിജിൽ, ഞാനത് ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്, യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ അതോടൊപ്പം നരേന്ദ്രമോദി രാജ്യം ഭരിക്കുമ്പോൾ പല സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുമായി ബി ജെ പിയും അതോടൊപ്പം തന്നെ ഇവരുടെ ഗവൺമെന്റ് സ്വീകരിക്കുന്ന നയങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്.
കാരണം കോൺഗ്രസ് ഭരിക്കുന്ന പ്രധാനമന്ത്രിമാർ ഉള്ളതുപോലെ ഒരു ഫെഡറൽ സംവിധാനത്തിലായിരുന്നില്ലല്ലോ ഇന്ത്യ രാജ്യത്ത് പിന്നെ ബി ജെ പിയുടെ ഭരണം. ഓരോ സംസ്ഥാനത്തും ഭരണം അട്ടിമറിക്കുന്നതിന് വേണ്ടി അവർ നടത്തുന്ന ഏറ്റവും പിന്നെ ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ നമ്മൾ കാണുകയാണ്. ബംഗാളിൽ ഉൾപ്പെടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മമതാ ബാനർജിക്കെതിരായി നരേന്ദ്രമോദി നടത്തിയ യുദ്ധം നമ്മൾ കാണുകയാണ്. പക്ഷെ കേരളത്തിൽ മാത്രം ഇവർ വാക്കിൽ മാത്രമാണ്, ആ വാക്കിനകത്ത് ചില ജനങ്ങളെ പറ്റിക്കാൻ ഞങ്ങൾ ബി ജെ പിക്ക് എതിരാണ് എന്ന് പറയുകയും, പക്ഷെ പഴയ അന്തർധാര ശ്രീ സലാം അവിടെ സൂചിപ്പിച്ചതുപോലെ, ഫോനിൽ എം എൽ എ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ തമ്മിലുള്ള അന്തർധാര അങ്ങ് കഴിഞ്ഞ കാലത്ത് തുടങ്ങിയതാണ്. പാലക്കാടിൽ പിന്നെ ശിവദാസ മേനോൻ മത്സരിക്കുമ്പോൾ ലാൽകൃഷ്ണ അഡ്വാനി വന്ന് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് യോഗം ഉദ്ഘാടനം ചെയ്ത തൊട്ട് ഇങ്ങോട്ടുള്ള ഒരു അന്തർധാരയുണ്ട്. ആ അന്തർധാര പല ഘട്ടങ്ങളിലും സജീവമായി മുമ്പോട്ട് പോകുന്നു. കേരളത്തിൽ ബി ജെ പിയുടെ ലക്ഷ്യം എന്തായിരുന്നു? കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, തെരഞ്ഞെടുപ്പിന് മുമ്പല്ലേ ബാലശങ്കറിന്റെ ആരോപണം വന്നത്? ബാലശങ്കർ ആരാണ്? ആർ എസ് എസിന്റെ പ്രധാനപ്പെട്ട നേതാവല്ലേ? കോൺഗ്രസുമായിട്ടാണ് അങ്ങനെ ധാരണ എന്ന് ബാലശങ്കർ പറഞ്ഞെങ്കിൽ ഇവിടെ എന്തെല്ലാം പുകയിലുണ്ടാകുമായിരുന്നു? ബാലശങ്കറിനെ പോലെയുള്ള ആർ എസ് നേതാവ് നിങ്ങൾ തമ്മിൽ അന്തർധാര നടത്തിയെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഞാൻ അദ്ദേഹം ഇവിടെ രണ്ട് സീറ്റിന്റെ കാര്യം പറഞ്ഞു, പാലക്കാട്, തൃത്താല, അരുവിക്കര ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ വളരെ കൃത്യമായി ബി ജെ പി വോട്ട് സി പി എമ്മിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വളരെ കൃത്യമായി. അന്വേഷണം നടന്നു, ആളുകളെ കുറ്റപത്രം സമർപ്പിച്ചു, കുറ്റപത്രത്തിനകത്ത് ബി ജെ പിയുടെ പണമാണിത് എന്ന് നിശ്ചയമായിട്ടും പറയുന്നുണ്ട് കുറ്റപത്രത്തിനകത്ത്. ഈ പറയുന്ന സാക്ഷികൾ, ഇപ്പോൾ ഇവർ സാക്ഷികളാണെങ്കിലും പിന്നീട് പ്രതികളാകാമെന്ന് അസാധാരണമാം വിധത്തിൽ നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രി പറയുക എന്നൊരു സാഹചര്യം പോലുമുണ്ട്. എന്നിട്ടും ഇവർ തമ്മിൽ അന്തർധാരയാണെന്ന് പറഞ്ഞാൽ കൂടി പോകില്ലേ അത്? അത് ശരിയായിരിക്കുമോ? അത് സനീഷ്, അതിനകത്തല്ലേ പ്രശ്നം? അതിനകത്ത് ഈ ബി ജെ പിയുടെ പണമാണ് എന്ന് അറിയാം. ബി ജെ പിയുടെ പണമായി ബന്ധപ്പെട്ട് ധർമ്മരാജനും അതോടൊപ്പം തന്നെ ഇതിന്റെ സുനിൽ കർത്ത ഉൾപ്പെടെ ആ ഘട്ടങ്ങളിൽ നമ്മളൊക്കെ ഒരുപാട് ആളുകളുടെ പേരുകൾ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ്, തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ, അതോ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ ആളുകളൊക്കെ പേര് ഇന്നേ ആളുകൾ കൈമാറാനാന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തല്ലോ. അതിന്റെ കൃത്യമായ രേഖകളുണ്ടായല്ലോ, ധർമ്മരാജന്റെ ഫോൺ റെക്കോർഡുകളും അതോടൊപ്പം തന്നെ അദ്ദേഹം വിളിച്ച കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൃത്യമായി ബോധ്യപ്പെട്ടതല്ലേ? അതിനടിസ്ഥാനത്തിൽ സുരേന്ദ്രൻ പ്രതിയാണ് എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന രൂപത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയി. എന്തുകൊണ്ട് അവസാനം പ്രതിയായില്ല? എന്തുകൊണ്ട് സാക്ഷിയായി എന്നുള്ളതാണല്ലോ നമ്മുടെ ചോദ്യം. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു, നിങ്ങളൊക്കെ അന്വേഷിച്ചു, എന്തുകൊണ്ടാണ് സുരേന്ദ്ര പ്രതിയാവാത്തത് എന്നതിന്റെ തെളിവ് ബി ജെ പിക്ക് വളരെ കൃത്യമായ ആത്മവിശ്വാസമുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ബി ജെ പിയുടെ കേരളത്തിൽ നിന്ന് നമുക്ക് മന്ത്രി ഉണ്ടല്ലോ മുരളീധരൻ, അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു. എന്താ ഇറക്കിയത്? ശ്മശാനത്തിൽ പിന്നെ വിമാനം തകർന്നു വീണാൽ, ആ ശ്മശാനത്തിൽ വിമാനം തകർന്നു വീണാൽ അതിൽ മരിക്കുന്ന ബോഡി മുഴുവൻ പിന്നെ വിമാനത്തിലുള്ളതാണെന്ന് എങ്ങനെ പറയാൻ പറ്റുമെന്ന് അദ്ദേഹം അന്ന് സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. വളരെ കൃത്യമാണ്, അത്രയും ആത്മവിശ്വാസം ഉണ്ടാകാൻ കാരണം എന്താ? ഇവർ തമ്മിലുള്ള പല വിഷയങ്ങളും, സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണങ്ങളും, ഇപ്പൊ നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തും ഉൾപ്പെടെ പല വിഷയങ്ങളിലും ഇവർ തമ്മിലുള്ള രഹസ്യ ബന്ധങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും അന്തർധാരകളുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, എന്തുകൊണ്ടാണ് ബി ജെ ഒരു മിനിറ്റ് സനീഷ് പിന്നെ കഴിഞ്ഞ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ നേതാവ്, ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ചാനലായ അനിൽ നമ്പ്യാർ സ്വപ്ന സുരേഷിനെ വിളിച്ചല്ലോ. അനിൽ നമ്പ്യാരെ ആ സൂര്യ ടിവി പിന്നെ ജൻ ടിവിയിൽ നിന്ന് മാറ്റിയല്ലോ. അതിനുശേഷം ഇപ്പൊ അനിൽ നമ്പ്യാർ പിന്നെ ജൻ ടിവിയിലെ പ്രധാനപ്പെട്ട ആങ്കറായി അവിടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കപ്പെടണ്ടേ? അപ്പൊ ബി ജെ പിയിലേക്ക് പോകുമ്പോ ഇവിടെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി, പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വം നടന്ന വലിയ സ്വർണ്ണ വേട്ട, സ്വർണ്ണ കള്ളക്കടത്തുന്നുണ്ട്. ആ സ്വർണ്ണ കള്ളക്കടത്തിന്റെ കേസ് ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുന്നു. ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ സലാം. ഇവിടെ ഈ വളരെ പ്രധാനമായൊരു ചോദ്യമാണ്, മറ്റു തരത്തിലുള്ള ഈ പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഈ ഷോള് കൊടുക്കലൊക്കെ രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലുമൊക്കെയുള്ള ആശയവിനിമയമാണോ, ഉള്ളിലൂടെയുള്ള ധാരണകളാണോ എന്ന കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചാൽ പോലും, ശ്രീ സലാം, ഇവിടെ ഇത് ബി ജെ പിക്ക് വേണ്ടി വന്ന പണമാണ് എന്ന് കോടതിക്ക് മുമ്പാകെ തന്നെയും പറയുന്ന അന്വേഷണ സംഘം, പക്ഷേ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും ഈ ഇതിലെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള ധർമ്മരാജനും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്ന് കുറ്റപത്രത്തിൽ പറയുമ്പോൾ തന്നെയും, ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ്റെ കൂടെ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ നേരവും ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മകനിലേക്ക് പോലും ഫോൺ കോൾ പോയിട്ടുണ്ട് തൊട്ട് പിന്നാലെ എന്ന് ഒക്കെ വ്യക്തമായിട്ട് പോലും, പക്ഷേ ഇദ്ദേഹം സാക്ഷി മാത്രമാണ്. ഇത്രയും അന്വേഷിച്ചതിന് ശേഷം പോലും ഇക്കാര്യങ്ങളിലൊക്കെ തീർപ്പുണ്ടായിട്ട് പോലും, ബി ജെ പിക്ക് വേണ്ടിയിട്ടാണ് ഈ കുഴൽപ്പണം വന്നത് എന്ന കാര്യത്തിൽ വളരെ തീർപ്പുണ്ടായിട്ട് പോലും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സാക്ഷി മാത്രമായിട്ട് തുടരുന്നു എന്നതിൽ വലിയ പിശകില്ലേ ശ്രീ സലാം? അതെങ്ങനെയാണ് ന്യായീകരിക്കുക? നമ്മുടെ മുന്നിൽ നമുക്കിത്രയും, നമ്മൾ നാലു പേർക്കുള്ള വിവരം ഈ സംഭവത്തെ തുടർന്ന് പുറത്തുവന്ന വാർത്തകളാണ്. പിന്നെ ഉള്ള രേഖ ഇപ്പോൾ സമർപ്പിക്കപ്പെട്ട കുറ്റപത്രമാണ്, അല്ലെങ്കിൽ എഫ് ഐ ആറിൻ്റെ ഭാഗമായിട്ടുള്ള രേഖകളാണ്. ഈ ഇത്രയും രേഖ മാത്രമാണ് നമുക്കെല്ലാം നേരിട്ടറിയാവുന്ന കാര്യം. അന്വേഷണം അവസാനിച്ചിട്ടില്ല. ഇപ്പോൾ സ്പ്ലിറ്റ് ചാർജ് ഷീറ്റ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമല്ല എന്നർത്ഥം.
അറിയുമല്ലോ, സനീഷിന് അറിയാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അത് കൊടുക്കുന്ന സന്ദർഭത്തിലുള്ള വിവരം വെച്ചുകൊണ്ടാണ് ഇത് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ അസാധാരണമായ നിലയത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇപ്പോൾ സാക്ഷിയാണെങ്കിലും കൂടുതൽ അന്വേഷണം നടക്കുമ്പോൾ നാളെ പ്രതിയായേക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ കുറ്റപത്രം ആരംഭിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ അനുഭാവിയും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായ ഏഴാം സാക്ഷി കെ സുരേന്ദ്രൻ, സ്റ്റേറ്റ് കോർഡിനേറ്റീവ് സെക്രട്ടറി എട്ടാം സാക്ഷി എം ഗണേശ്, സ്റ്റേറ്റ് ഓഫീസ് സെക്രട്ടറി ഗിരീഷ് നായർ എന്നിവരുമായി അടുത്ത ബന്ധം പുലർത്തി വരുന്നതും ഹവാല ഏജന്റായി പ്രവർത്തിച്ചു വരുന്നതായ രണ്ടാം സാക്ഷി ധർമ്മരാജൻ, ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ അവരുമായി അടുത്ത ബന്ധം പുലർത്തി വരുന്നു എന്ന നിലയിലേക്കാണ് ഇതുവരേക്കുമുള്ള അന്വേഷണത്തിൻ്റെ ഒരു കണ്ടന്റായി ഈ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം. ഇനി ഇവരുടെ എല്ലാം ഫോൺ കോളുകളുണ്ട്, ഇത് ബി ജെ പിക്ക് വന്ന പണമാണെന്നുള്ള മൊഴികൾ ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. ഇതുവരേക്കും എടുത്തത്രയും മൊഴികൾ പരിശോധിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ആ ലഭിച്ചത്രയും വിവരം വെച്ചുകൊണ്ട് കൂടുതൽ വിവരത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ നടക്കുന്ന അന്വേഷണത്തിൻ്റെ മറ്റെല്ലാ വിവരങ്ങളും ഇതിപ്പോൾ പരസ്യപ്പെടുത്താൻ പറ്റുമോ? അത് പോലീസാണ് ചെയ്യേണ്ടത്. നമ്മൾ പോലീസിൻ്റെ അന്വേഷണം പൂർത്തിയാവുന്നതിന് പോലീസിനെ വിശ്വസിക്ക്. ഏതൊരു ക്രൈമും ഫലപ്രദമായി പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന അത്രയും പ്രാപ്തിയുള്ള പോലീസ് സംവിധാനമാണ് നമുക്കുള്ളത്. നമ്മുടെ പോലീസ് മോശം പോലീസൊന്നുമല്ല. പക്ഷേ ഗവൺമെൻറ് ഭാഗം ഞാൻ പറയാം, ഗവൺമെൻറ് ഭാഗം ഇപ്പോൾ ഇലക്ഷന് തൊട്ട് മുമ്പ് കേന്ദ്ര ഏജൻസി ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പിയും കോൺഗ്രസും സംയുക്തമായി ചെയ്ത കുറേ ഏർപ്പാടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? വ്യാപകമായ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ടാണ്. കുറേ അന്വേഷണ ഏജൻസി ഇങ്ങോട്ട് വന്നു, ഇപ്പോൾ പിടിച്ചു കെട്ടുമെന്ന് പറഞ്ഞു. കേരളത്തെ എൽ ഡി എഫിനെയും സി പി എമ്മിനെയും പിടിച്ചു കെട്ടുമെന്ന് പറഞ്ഞ് വന്നു. അന്വേഷണമായിട്ട് അങ്ങോട്ട് ഇറങ്ങി, ഒരാളെ പിടിക്കുക, മൊഴിയെടുക്കുക, ആ മൊഴിയും അപ്പം തന്നെ പത്രത്തിൽ മാധ്യമങ്ങൾക്ക് കൊടുക്കുക. മാധ്യമങ്ങളിങ്ങനെ വാർത്തകൾ ഓരോ ദിവസവും മാധ്യമങ്ങളിങ്ങനെ വാർത്തകൾ ആഘോഷിച്ചുകൊണ്ടേയിരുന്നു. ആ പണി ഞങ്ങൾക്കില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ പച്ച മലയാളം നിയമസഭയിൽ. അങ്ങനെ ക്യാമ്പയിന് വേണ്ടിയും ജനങ്ങൾക്കിടയിലേക്ക് അങ്ങനെ പോകാതിരു ഭാഗമായി സംഭവിച്ച കാര്യം എന്താ? ഏതെങ്കിലും അന്വേഷണ ഏജൻസിയിൽ വിശ്വാസം ഉണ്ടായോ കേരളത്തിൽ? അതെല്ലാം കോടതി റിപ്പോർട്ട് കൊണ്ട് കൊടുത്തപ്പോൾ ആ കേന്ദ്ര ഏജൻസിയിലെ പല കേന്ദ്ര ഏജൻസി ഒരു ഏജൻസി കൊടുത്ത റിപ്പോർട്ടിന് ഘടകവിരുദ്ധമായി അടുത്ത ഏജൻസി ഒരേ കാര്യത്തിൽ കൊടുത്തു. മറ്റൊരു ഏജൻസി രണ്ടിനും വ്യത്യസ്തമായി മൂന്നാമത്തെ ഏജൻസി കൊണ്ടുപോയി റിപ്പോർട്ട് കൊടുത്തു. അവസാനം കോടതി ഇതെല്ലാം കൂടി എടുത്ത് വലിച്ചെറിയുന്ന പോലെയാണ് ആ കേന്ദ്ര ഏജൻസിയെ ആക്ഷേപിച്ചാണ് കേരളത്തിൽ വർത്തമാനം പറഞ്ഞു പോയത്. കമൻ്റ് ചെയ്ത് അങ്ങനെയാണ് കോടതി. ഇതെല്ലാം ഉണ്ടായ സാഹചര്യം, അങ്ങനെ തെറ്റായി കാര്യം ചെയ്ത് അകാരണമായി ഏതെങ്കിലും നിലയിലേക്കുള്ള കേസിനെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്ത് കേസ് തോൽപ്പിക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല. മതിയായതാണ്, കൃത്യമായ കേസ് ജയിപ്പിച്ചു തന്നെ പോകും. ഇതിൻ്റെ ഉറവിടം കണ്ടെത്താൻ പോലീസ് സംസ്ഥാന പോലീസിൻ്റെ അധികാര പരിധിക്കകത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞങ്ങൾ ചെയ്യും. ഞങ്ങളുടെ പരിധിക്കപ്പുറമുള്ള കാര്യം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. കേരള പോലീസിൻ്റെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, സംസ്ഥാന പോലീസിൻ്റെ അധികാര പരിധിക്ക് അകത്ത് നിൽക്കുന്ന കാര്യത്തിന്മേൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ആര് കുറ്റം ചെയ്തിട്ടുണ്ടോ അവരെ കൃത്യമായി ശിക്ഷിക്കാൻ ആവശ്യമായ ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. ശരി, അതിന് ബി ജെ പി ആണോ കോൺഗ്രസ് ആണോ മാർക്സിസ്റ്റ് ആണോ നോക്കിയിട്ടല്ല ഞങ്ങൾ അത് മതിയായ വിശദീകരണമാണ് എന്ന് വെച്ചാൽ അത് ശരിയാണല്ലോ എന്ന് തോന്നലുണ്ടാക്കുന്ന നാട്ടുകാർക്കിടയിൽ കൊള്ളാം ആ വിശദീകരണം എന്ന് തോന്നലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ചോദ്യങ്ങൾ എപ്പോഴും ഉണ്ട്, ഞാൻ അതിലേക്ക് വന്നുകൊള്ളാം. ശ്രീ രാധാകൃഷ്ണൻ, ഇവിടെ ഇപ്പോൾ സാക്ഷികളായവർ നാളെ പ്രതികളായേക്കാമല്ലോ എന്ന് മുഖ്യമന്ത്രി ഒരു കേസുമായി ബന്ധപ്പെട്ട് നിയമസഭയ്ക്കകത്ത് പറയുന്നത് അസാധാരണമായ ഒരു സാഹചര്യമാണ്. ഒരു പ്രമാദമായ കേസിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നൊരു കേസിൽ ഇപ്പോഴത്തെ സാക്ഷികൾ നാളെ പ്രതികളായേക്കാമെന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള എന്തൊക്കെയോ നമുക്കറിയാത്ത ഫീഡ്ബാക്ക് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാകും എന്നും വിചാരിക്കാമല്ലോ. എന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞാൽ പോലും അത് തെറ്റാൻ സാധ്യതയില്ല എന്ന വിധം സുദൃഢമായിട്ടുള്ള തെളിവുകൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചാപരിധിയിൽ ഉണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ നമ്മുടെ ഉള്ള ചോദ്യം, അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ലഭിച്ചുള്ള വിശദാംശങ്ങൾ അപ്പോൾ തന്നെയും കൊടുത്തിട്ടുണ്ട്, മറ്റൊരു സംസ്ഥാനത്ത് നിന്നാണ് ഈ പണം കൊണ്ടുവന്നത്, ഉറവിടം പരിശോധിക്കേണ്ടത് അവരുടെ ചുമതലയാണ്, ഞങ്ങൾ വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര ഏജൻസികൾ അനങ്ങുന്നില്ല. ഇന്ന് ഒരു ടെലിവിഷൻ ചാനലിൽ വാർത്താ ചാനലിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നാൽ അരമണിക്കൂറിന് ശേഷം ഞങ്ങൾ കേസെടുക്കുമെന്ന് പറഞ്ഞ് ഇടപെടുന്ന ഇ ഡി മിണ്ടുന്നതായി കാണുന്നില്ല. എന്തുകൊണ്ടാണത്? കേന്ദ്ര സർക്കാർ ഏത് വിധേനയും ബി ജെ പിക്കാർക്കെതിരായിട്ടുള്ള എത്ര പ്രമാദമായ കേസാണെങ്കിലും തൊടാൻ പോകുന്നില്ല കേന്ദ്ര ഏജൻസികൾ എന്നതിനുള്ള സൂചനയാണോ അത്? അല്ല, ഇവിടെ മുഖ്യമന്ത്രിയുടെ വാക്കിലും ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട എസ് സലാമിൻ്റെ വാക്കിലും ഒക്കെ അവരുടെ ചില പ്രത്യാശയും പ്രതീക്ഷയുമാണ്. എന്താ അത്? ബി ജെ പി പ്രസിഡന്റിനെ പ്രതിയാക്കാൻ ഉതകുന്ന തെളിവുകൾ ഭാവിയിൽ കിട്ടിയേക്കാം, കിട്ടിയിട്ടില്ല എന്ന് അവർ തന്നെ അംഗീകരിക്കല്ലേ.
അപ്പൊ ഇതുവരെ അവര് ഇത്രയും കാലം ഈ നടത്തിയ അന്വേഷണ പ്രഹസനം കേരളീയ സമൂഹത്തെ വിഡ്ഢികളാക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടായിരുന്നു എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന സലാമും അംഗീകരിക്കുന്നു. അതാണല്ലോ ഇതുവരെ അവർക്ക് അതിന് പറ്റിയ തെളിവ് കിട്ടിയിട്ടില്ല എന്നാണല്ലോ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. അത് കഴിഞ്ഞിട്ട് അവരുടെ പ്രത്യാശയും പ്രതീക്ഷയുമാണ് ഭാവിയിൽ ബി ജെ പി പ്രസിഡന്റ് പ്രതിയായേക്കും, അല്ലെങ്കിൽ ഇതിനകത്ത് പെടുത്തുന്നവരെ ഞങ്ങൾ ഇപ്പോ സാക്ഷിയാണെങ്കിലും നാളെ പ്രതിയാക്കിയേക്കാം. അവർക്ക് ആഗ്രഹമുണ്ട്, അവരുടെ ആഗ്രഹിക്കാനുള്ള അവകാശമൊക്കെ അവർക്കുണ്ട്, അവരാഗ്രഹിക്കട്ടെ. പക്ഷെ അവരാഗ്രഹിക്കുന്നത് പോലെയല്ലോ തെളിവുകൾ എത്തുന്നത്. അപ്പൊ ഇത് തികച്ചും അടിസ്ഥാനമില്ലാത്ത ഒരു വിഷയത്തെ ഇപ്പോ എല്ലാ അർത്ഥത്തിലും കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ വികൃതമായ മുഖവുമായി നിന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവരുടെ മുഖം മിനുക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ അങ്ങനെയാണ് എന്ന് വരുത്താൻ, പ്രത്യേകിച്ച് അവർക്ക് ബദലാവാവുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഒരു ബദൽ രാഷ്ട്രീയം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന ബി ജെ പിയെ പ്രതിപട്ടികയിലാക്കാൻ പ്രതിക്കൂട്ടിലാക്കാൻ വികൃതമാക്കാൻ കിട്ടിയ ഒരു അവസരം അവരുപയോഗിച്ചു. രാധാകൃഷ്ണൻ താങ്കൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടാൽ ഈ പണം വന്നിട്ടേ ഇല്ല, ഈ വന്ന പണത്തിൽ ബി ജെ പിക്കാരൊന്നും ഇല്ല എന്ന തോന്നലാണല്ലോ ഉണ്ടാവുക. ഇത് മറ്റേതെങ്കിലും ഇപ്പൊ റിജിൽ മാക്കുട്ടിയുടെയോ എച്ച് സലാമിന്റെയോ പാർട്ടികൾക്കാരൊന്നും ഇതിനകത്തില്ല. അല്ല, പണം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പണം ചെലവഴിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പരസ്പരം അറിയാവുന്ന കാര്യമാണ്. പണം ഉണ്ടാവും, തെരഞ്ഞെടുപ്പ് ചെലവാക്കിയിട്ടുണ്ടാവും, ചെലവിന് കണക്ക് കൊടുത്തിട്ടുണ്ടാവും. അതിനപ്പുറത്തുണ്ടോ, ആ കണക്കിനപ്പുറത്തുള്ള പണം വിനിയോഗിച്ചിട്ടുണ്ടോ, അതാണല്ലോ കണ്ടെത്തേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും പണം രാഷ്ട്രീയ പാർട്ടികളുടെ ഇത് ഈ പണത്തെ സംബന്ധിച്ച് ഈ പണം ബി ജെ പിയുടെതല്ല എന്ന് ബി ജെ പിയുടെ ഈ പണം ബി ജെ പിയുടേതല്ല എന്ന് ആരപ്പ ജില്ലാ പ്രസിഡന്റ് കൊണ്ടുവന്നല്ലേ. അല്ല, സംസ്ഥാന അധ്യക്ഷനും സംഘടനാ സെക്രട്ടറിയും ആലപ്പുഴ ട്രഷററും അടക്കമുള്ളവർ ഇത് സംബന്ധിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു ബി ജെ പിയുടേതല്ല. ഫോൺ കോളുകൾ ഉണ്ടായിരിക്കല്ലേ, അതായത് ഇത് മോഷണം പോയപ്പോൾ ഉടനെ ധർമ്മരാജൻ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് ആലപ്പ ജില്ലാ ട്രഷറർ കർത്തയ്ക്ക് കൊടുക്കാൻ കൊണ്ടുവന്നതാണ് എന്ന് കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുറ്റപത്രത്തിലുണ്ട് ആലപ്പ ജില്ലാ പ്രസിഡന്റ് കൊടുക്കാൻ കൊണ്ടുവന്നതാണ് പണം എന്നുള്ള കാര്യം കുറ്റപത്രത്തിലുണ്ട്. ഇപ്പൊ ഈ പണം പിടിച്ചു പറിച്ച കേസിലെ പ്രതികൾ, ആ പ്രതികളുടെ ബന്ധം, ഇപ്പൊ കഴിഞ്ഞ ദിവസം സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പൊ എയർപോർട്ടിൽ നിന്ന് പോയ സ്വർണം പിടിച്ചു പറിക്കാൻ പോയവരെ പിടിച്ചു. കൊടിസുനിയ അടക്കം നേതൃത്വം കൊടുക്കുന്ന കടത്ത് സംഘം ജയിലിലിരുന്ന് നിയന്ത്രിക്കുന്നു. ഇങ്ങനെയുള്ള ഈ സംഘങ്ങളൊക്കെ ആരാ കേരളത്തിൽ നിയന്ത്രിക്കുന്നത്? അവിടെ സംഗതികളൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ ഏതെങ്കിലും നേതാക്കളിലേക്ക് പാർട്ടിക്കാരിലേക്ക് എത്തുന്നുണ്ടോ? ക്രിമിനൽസ് അല്ലേ ഇവിടെ. പക്ഷെ നേരെ എത്തുന്നത് നാളെ പ്രതികളായേക്കാം എന്ന് പറയുന്നത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ബി സംസ്ഥാന അധ്യക്ഷനെയാണ്. ഗൗരവമല്ലേ അത്? കൊടിസുനിയൊക്കെ ആരാണ് ക്രിമിനൽ? പക്ഷെ അങ്ങനെയാണോ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ? അല്ല, അങ്ങനെ ആരോപണമല്ലേ അത്? അപ്പൊ പിണറായി വിജയൻ ആരാ പ്രതിയല്ലേ? അല്ല, പിണറായി വിജയൻ കുറ്റപത്രത്തിൽ വന്നല്ലോ. ഞാൻ ചോദിക്കുന്നത് ശ്രീ രാധാകൃഷ്ണൻ കുറ്റപത്രത്തിനകത്തിപ്പോൾ പിണറായി വിജയന്റെ പേര് വന്നാൽ നമ്മൾ ഇതുപോലെ വളരെ ഗൗരവത്തോടെ ചർച്ച നടത്തില്ലേ? അത് സാക്ഷിയാണ്, കുറ്റപത്രത്തിൽ സാക്ഷിയാണ്, ശരിയാണ്. പക്ഷേ മുഖ്യമന്ത്രി സഭയിൽ പറയുകയാണ് ഇപ്പോൾ സാക്ഷികളായാൽ നാളെ പ്രതികളായേക്കാം എന്ന് പറയുമ്പോൾ എത്ര ഗൗരവമുള്ള ഒരു കാര്യമാണത്. അല്ല, ഈ പറയുന്ന പിണറായി വിജയൻ വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലക്കേസിലെ പ്രതിയല്ലേ? അല്ല, നമ്മൾ അക്കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ ശ്രീ രാധാകൃഷ്ണൻ ചർച്ച നടത്തില്ലേ? നമ്മൾ പോയില്ലേ ഈ കേസിൽ പോയില്ലേ? ഇപ്പോഴും കേസിലെ പ്രതിയല്ലേ? അല്ല, അത് നമ്മൾ ചർച്ച ചെയ്തതല്ലേ ശ്രീ രാധാകൃഷ്ണൻ? ഞാനും താങ്കളും കൂടെ ഇരുന്ന് ചർച്ച ചെയ്തതല്ലേ? നാളെ ഇപ്പോൾ സുപ്രീം കോടതി വന്നാൽ നമ്മൾ ചർച്ച ചെയ്യില്ലേ? ഇവിടെ ഇതാ രാജ്യത്തെ ഒരു വലിയ പാർട്ടി കുഴൽപ്പണം കൊണ്ടുവന്നിരിക്കുന്ന ആക്ഷേപമല്ലേ ഉള്ളത്? അല്ല, അതുകൊണ്ട് തന്നെ ഇപ്പോ നിങ്ങൾക്ക് ഇപ്പൊ വ്യക്തിപരമായി അങ്ങേക്കോ അല്ലെങ്കിൽ പിണറായി വിജയനോ അതല്ല ഇപ്പോ സലാമിനോ ഇവർക്കൊക്കെ സുരേന്ദ്രനെതിരെ ആരോപണം ഉന്നയിക്കാനുള്ള അവകാശത്തെ ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. അവർ ആരോപണം ഉന്നയിച്ചു എന്നതിനപ്പുറത്ത് ആ ആരോപണത്തിന് പ്രസക്തിയില്ല, തെളിവില്ല, അന്വേഷണത്തിൽ തെളിയിക്കപ്പെടേണ്ടതാണ്, അതാണ് സൂചിപ്പിച്ചത്. അതേപോലെ തന്നെ ഇപ്പോ സ്വർണ്ണക്കടത്ത് കേസ്, സ്വർണം പിടിച്ചു പറി കേസ്, ഈ പ്രതികളൊക്കെ, ഈ പ്രതികളും ഈ കേസിലെ പ്രതികളും തമ്മിൽ എന്താ ബന്ധം? ഇതൊക്കെ ഒരേ സംഘമല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്നവരല്ലേ? ഇതിന്റെ ഭാഗമല്ലേ ഇവരുടെ പാർട്ടി സെക്രട്ടറിയുടെ മകനടക്കം ജയിലിൽ പോയത്? ചോദ്യമുണ്ട്. ഇതിൽ ഇത് ഇത് ഇപ്പോ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് വന്നു. ഈ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളാരാ? എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി.
അത് കോൺഗ്രസ് അതിനെതിരെ സമരത്തിന് പോലും ഇല്ല. കാരണം കോൺഗ്രസ്സുകാരും ഇതേപോലെ തന്നെ തട്ടിപ്പിൽ പ്രതികളാണ് അല്ലെങ്കിൽ വീതം പറ്റിയവരാണോ സഹകരണ മേഖലയിൽ, അവരനങ്ങാൻ പോകുന്നില്ലല്ലോ. അല്ല ഒരു നിമിഷം ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സലാം, ഇവിടെ ഒരു പ്രശ്നമുള്ളത് ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് വലിയ വാർത്തയായിട്ട് അന്തരീക്ഷത്തിൽ ഉള്ളപ്പോഴാണ്. ഇന്നിപ്പോൾ സി പി എമ്മിന്റെ നേതാക്കളെല്ലാം നടപടിയെടുത്ത് പുറത്താക്കിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അവിടെ അത് അന്തരീക്ഷത്തിൽ വലിയ ചൂടുപിടിച്ച വാർത്തയായിട്ട് ഉള്ളപ്പോൾ തന്നെയാണ് നിയമസഭയ്ക്കകത്ത് അസാധാരണമാം വിധം മുഖ്യമന്ത്രി ഇന്നത്തെ പ്രതികൾ നാളെ സാക്ഷികളാകാം എന്ന് കൂടെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ കേസ് വെച്ചിട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ള ആളുകളുടെ മേൽ സംശയത്തിൻ്റെ വല ഇങ്ങനെ വെച്ചിട്ടുള്ളൊരു കേസ് വെച്ചിട്ട് സ്വന്തം കുഴപ്പങ്ങളിൽ നിന്നൊരു മറയുണ്ടാക്കി രക്ഷപ്പെടുക എന്നൊരു തന്ത്രം സി പി എമ്മിനും സർക്കാരിനും ഉണ്ടാകുമോ? ശ്രീ സലാം. ശ്രീ ബി ജെ പിയുടെ പ്രതിനിധി ഈ രാധാകൃഷ്ണൻ അദ്ദേഹം പറയുന്ന കേട്ടത് ബി ജെ പിയായിട്ടൊരു ബന്ധവുമില്ല. ഇതിങ്ങനെ ഈ എന്താ പറയുക, ഈ ഡ്രൈവറില്ലാത്ത വാഹനത്തിലൂടെ ഇങ്ങനെ കുറച്ച് പണം ഇങ്ങനെ തനിയെ ഓടി ഇങ്ങനെ എവിടേക്ക് പോയി എന്ന് വീട്ടിലെ വർത്തമാനം പോയിക്കൊണ്ടിരിക്കുക. ഈ കുറ്റപത്രം വായിച്ചു നോക്കണം സാർ. കുറ്റപത്രത്തിൽ ധർമ്മരാജൻ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായ ഷിജിനെ കർണാടകത്തിലേക്ക് അയച്ച് കൊണ്ടുവന്ന പൈസയാണ്. ഈ പണം ആലപ്പുഴ എൻ്റെ ജില്ലയിലെ ജില്ലയാണ് ആലപ്പുഴ ജില്ലാ ട്രഷറർ കർത്തയ്ക്ക് കർത്ത എന്ന ആളെ ഏൽപ്പിക്കാൻ വേണ്ടി അയച്ചതാണ്. അതിനിടയിൽ വെച്ചാണ് നിങ്ങളുടെ ഇടയിൽ ഈ സംഘത്തിൻ്റെ തന്നെ ഇടയിൽപ്പെട്ട ബി ജെ പി കണക്ഷനുള്ള സംഘം തന്നെ ഈ വാഹന അപകടം പോലെ ഉണ്ടാക്കി ഈ പണം കവർ ചെയ്തുകൊണ്ട് പോകുന്നത്. ഈ കർത്തയ്ക്ക് കൊടുക്കാൻ വേണ്ടി പോയ കൊണ്ടുവന്ന പൈസയാണ് ഇതിനെ ഈ കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർണാടകത്തിൽ അയച്ച ആളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആര് പറഞ്ഞിട്ടാണെന്ന് അതിനകത്തുണ്ട്. നിങ്ങളുടെ ഓഫീസ് സെക്രട്ടറി ഗിരീഷ് എന്ന് പറയുന്ന ആൾ ചുമതലപ്പെടുത്തിൻ്റെ ഭാഗമായിട്ടാണ് പോയെന്ന് പറഞ്ഞിട്ടുണ്ട്. പൈസ കൊണ്ട് കൊടുക്കാൻ ഏൽപ്പിച്ചത് ആലപ്പുഴ ജില്ലാ ട്രഷറർ കർത്തയ്ക്കാണ്. ബി ജെ പിയുടെ ഒരു ബന്ധമില്ലാതെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞത് എങ്ങനെയാണ്? നിങ്ങളുടെ ഓഫീസ് സെക്രട്ടറിക്ക് ബന്ധമുണ്ട്, നിങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ട്രഷറർക്ക് ബന്ധമുണ്ട്, പിന്നെ സുരേന്ദ്രൻ്റെ ബന്ധം അത് കുറച്ചുകൂടി ക്ലിയർ ആവട്ടെ. അത് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ കുറച്ച് ക്ലിയർ ആയി. ഈ ജില്ലാ പ്രസിഡന്റും ഈ പറയ ബി ജെ പിയുടെ ഒരു സംഘമായി സംഘടനാ സെക്രട്ടറി എല്ലാമായി കണക്ട് ചെയ്യപ്പെടുവരില്ലേ? അല്ല സലാമി, ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ബന്ധം ഞാൻ പറഞ്ഞ അന്വേഷണം പൂർത്തിയാവട്ടെ. അല്ല നിങ്ങൾ പറഞ്ഞല്ലോ ബാക്കിയുള്ള ബി ജെ പിയിലെ ആരെയെങ്കിലും നിങ്ങൾ പ്രതികളെ നിങ്ങൾക്ക് അത് സാധിച്ചോ? ഇല്ലെന്ന് നിങ്ങൾ വെറുതെ വർത്തമാനം പറയാതെ കുറ്റപത്രമാണ്. അതായത് ഇത് ആദ്യ ഭാഗമായി നൽകിയ കുറ്റപത്രമല്ലേ? ആ കുറ്റപത്രത്തിൽ ഇതിന്റെ ഇതിന്റെ ക്രൈമിന്റെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞത് സുരേന്ദ്രന്റെ പേര് പരാമർശിക്കപ്പെട്ടത് ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റി കൂടി തീരുമാനിച്ചാൽ നിങ്ങളുടെ പാർട്ടിക്കകത്ത് വിഭാഗീയ ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റി കൂടി ആഗ്രഹിക്കാണെന്ന് പറയാനും ആളുകളുണ്ടാവും. ശ്രദ്ധിച്ചോ, നിങ്ങൾ പിടിക്കപ്പെട്ട ആളുകൾ പരാതി കൊടുത്ത് പിടിക്കപ്പെട്ട ആളുകൾ അവർ അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവരുടെ ടെലിഫോൺ ഡീറ്റെയിൽസ് പരിശോധിക്കപ്പെട്ടപ്പോഴത്തേക്കല്ലേ നിങ്ങൾ സുരേന്ദ്രൻ അടക്കമുള്ള ആൾക്കാരുടെ പേര് പുറത്തേക്ക് വരാല്ല ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റി കൂടി സുരേന്ദ്രനെ പ്രതിയാക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണോ? അല്ല പക്ഷേ അന്വേഷണത്തിന്റെ സമർപ്പിക്കപ്പെട്ടത് സ്പ്ലിറ്റ് ചാർജ് ഷീറ്റ് മാത്രമാണ്. അപ്പോഴുമേ ഈ പറയുന്ന കരുവന്നൂർ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള തന്ത്രം കൂടെയല്ലേ മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ കാണിച്ചത് എന്നൊരു ചോദ്യം എന്റെ ബാക്കിയുണ്ട്. താങ്കൾ അതിന് മറുപടി പറഞ്ഞില്ല, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീജിൽ മാക്കുട്ടി, ഇവിടെ പക്ഷേ ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഈ അന്വേഷണ സംഘം ഇത് ബി ജെ പിയുടെ പണമല്ല എന്നോ അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും വിധത്തിൽ മറ്റ് സംഭവമാണ് എന്നൊന്നും പറയുന്നില്ലല്ലോ റിജിൽ. അതായത് സുരേന്ദ്രൻ അടക്കമുള്ള ബന്ധം ഞങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞല്ലോ വ്യക്തമായിട്ട്, അതായത് ക്ലിയർ ആവട്ടെ, ക്ലിയർ ആവുന്നതിന് മുമ്പ് അവർ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാൾക്കെതിരെ അങ്ങനെയൊക്കെ നടപടി സ്വീകരിക്കാൻ പറ്റുമോ റിജിൽ? ശരി സനീഷ്, ഇപ്പോൾ 3 മാസമായല്ലോ ഇതിൻ്റെ അന്വേഷണം നടക്കുന്നത്, എന്നിട്ട് പോലും ഇതിന് തെളിവ് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തെളിവ് കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിക്കും അവിടെ സി പി എമ്മിനും അറിയാം, സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് പ്രതിയാണെന്നറിയാം. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ബി ജെ പി കൊടുക്കുന്ന ഒരു മെസ്സേജാണ്, നിങ്ങൾ ഞങ്ങളെ സ്വർണ്ണക്കള്ളക്കടത്ത് അതോടൊപ്പം തന്നെ സ്വർണ്ണ കവർച്ച ഇതുപോലെയുള്ള ഈഡി ഉൾപ്പെടെ അന്വേഷിക്കുന്ന കേസുകളുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് നേരെ വന്നാൽ നിങ്ങൾക്ക് എതിരെ ഞങ്ങളുടെ കയ്യിൽ ഈ സാധനമുണ്ട്, അതുകൊണ്ട് സുരേന്ദ്ര ഇത് നിങ്ങൾ പ്രതി ആവശ്യമുള്ള സമയത്ത് ഞങ്ങൾ ഉപയോഗിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്കെതിരെ അന്വേഷണം നിങ്ങൾ അവിടെ നിർത്തിയില്ല എങ്കിൽ ഞങ്ങൾ ഈ വജ്രായുധം പ്രയോഗിക്കും എന്നുള്ള കൃത്യമായ ാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ എന്താ ആരോപണത്തിൽ ചർച്ച ചെയ്യാത്തത്? അത് തന്നെയാണ് കാരണം. ഇവർ രണ്ടുപേരും കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് മലീമസമാക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായി ബി ജെ പി സി പി എം മാറുകയാണ്. നമുക്കറിയാലോ ഈ സമീപകാലത്ത് നടന്ന കൊള്ളയും തട്ടിപ്പും സ്വർണ്ണക്കള്ളക്കടത്തും അതുപോലെ അടുപ്പം തന്നെയുള്ള എല്ലാ വിഷയങ്ങളും ഒരു ഭാഗത്ത് പിന്നെ സി പി എമ്മിന്റെ ആളുകളാണ്, ഒരു ഭാഗത്ത് ബി ജെ പിയുടെ ആളുകളാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഇതിനകത്ത് ഒരു തരത്തിൽ രക്ഷപ്പെടാൻ സാധിക്കില്ല. ഈ രാജ്യത്തിനകത്ത് നമുക്ക് വളരെ കൃത്യമായി അറിയാൻ സാധിക്കും കള്ളപ്പണത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞ നരേന്ദ്രമോദി
മോദി 15 ലക്ഷം രൂപ സാധാരണക്കാരന്റെ അക്കൗണ്ടിൽ കൊടുക്കുമെന്ന് പറഞ്ഞ മോദി അവരുടെ നേതൃത്വത്തിലെ പാർട്ടിക്കല്ലേ ഇത്രയും വലിയ കോടാനുകോടി രൂപ കള്ളപ്പണം ഇവിടെ ഒഴുക്കിയത്? ബി ജെ പി തന്നെയല്ലേ? ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കേസ് വന്നപ്പോ ആദ്യം പറഞ്ഞതാരാ? യുവമോർച്ച സംസ്ഥാന ട്രഷറർ, മുൻ ട്രഷറർ സുനിൽ നായിക്കിന്റെ പണമാണ്. ആരാ സുനിൽ നായിക്? സുരേന്ദ്രന്റെ ഏറ്റവും അടുത്ത അനുയായിയല്ലേ പിന്നെ സുനിൽ നായിക്? സുനിൽ നായിക്കിന് കൊണ്ടുവന്ന പണമാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വന്നില്ലേ? അതിനുശേഷം പിന്നെ ആരാ ധർമ്മരാജന്റെ, ധർമ്മരാജനുമായി ബന്ധപ്പെട്ട പോയില്ലേ? അതിനുശേഷം അതിനുശേഷം ബി ജെ പിയുടെ ഓരോ നേതാക്കന്മാരെ കുറിച്ചും ഇവരൊക്കെ ഇവർക്ക് വേണ്ടിയാണ് ഈ പണം കൊണ്ടുവന്നത് എന്നുള്ള വളരെ കൃത്യമായ രൂപത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് വന്നില്ലേ? എന്നിട്ടും എന്തുകൊണ്ട് ഈ നേതാക്കന്മാരെ പ്രതികളാക്കപ്പെടുന്നില്ല? എന്തുകൊണ്ട് ഇവർ കുറ്റപത്രത്തിൽ സാക്ഷികളാക്കപ്പെടുന്നു എന്ന് ചോദിക്കേണ്ടതാണ്. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കണം. ശ്രീ രാധാകൃഷ്ണ മേനോനിലാണ് എനിക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ പാർട്ടിയാണല്ലോ ഈ രണ്ടുപേരും ചേർന്ന് എതിർക്കുന്നത്, അതുകൊണ്ട് അദ്ദേഹത്തിൽ അവസാനിപ്പിക്കണം. അതിനു മുമ്പ് ശ്രീ സലാം, ഇവിടെ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു പരിധിവരെ നമുക്ക് ബി ജെ പിക്ക് വേണ്ടിയാണ് ഈ പണം വന്നത് എന്ന് പ്രത്യേകിച്ച് സംശയിക്കാതെ പറയാവുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്, യഥാർത്ഥത്തിലുണ്ട്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ഭരണപക്ഷവും പ്രതിപക്ഷവും അക്കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. അന്വേഷണമൊക്കെ നടക്കട്ടെ എന്ന് പറയുമ്പോഴും ഏതാണ്ട് കുറ്റപത്രത്തിനകത്തൊക്കെ ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബി ജെ പിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് ഫണ്ടായിട്ട് വന്നതാണിത്, ഈ കുഴൽപ്പണം എന്നത്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് അക്കാര്യം അങ്ങ് ഉറപ്പിച്ച് പറഞ്ഞ് ഇത് പ്രതിയാണ് കേട്ടോ സുരേന്ദ്രൻ എന്ന് നാട്ടുകാരോട് ഉറച്ച് പറയാൻ പറ്റാത്തത് എന്ന ചോദ്യം വാലിഡായിട്ട് നിൽക്കില്ലേ? ശ്രീ സലാം, ഈ വിശദീകരണങ്ങൾ മതിയോ? അതിപ്പോ ഒരു രാഷ്ട്രീയമായി കേരളത്തില് ഒരു നിലപാടെടുത്തുകൊണ്ട് കേരളത്തിലെ LDF ഗവൺമെന്റ് പ്രഖ്യാപിച്ചാൽ മതിയോ? നിയമപരമായ ഒരു ഒറ്റ കാര്യം വ്യക്തമായി ഞാൻ പറയാം. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഈ സംഭവത്തിൽ കുറ്റം ചെയ്ത ഒറ്റയാളും രക്ഷപ്പെട്ടു പോകില്ല. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചിട്ട് നേരത്തെ ഇവർ ചെയ്ത പോലെ അധികാരമുള്ളതും ഇല്ലാത്തതുമായ കാര്യത്തിൽ കടന്നു കയറി അനാവശ്യം കാണിച്ച് അവസാനം കോടതിയിൽ തട്ടും വാങ്ങിച്ച് കേസും പൊളിഞ്ഞു പോകുന്ന ഏർപ്പാടുണ്ടാവില്ല. ഈ കേസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഈ കേസ് പൊളിയാൻ പാടില്ല. ഈ കേസിൽ ഏതെല്ലാം നിലയ്ക്ക് ആർക്കൊക്കെ സുരേന്ദ്രൻ അടക്കമുള്ളവർക്കെല്ലാം ആർക്കെല്ലാം എങ്ങനെയെല്ലാം ബന്ധമുണ്ടോ അങ്ങനെ ബന്ധപ്പെട്ടുണ്ടാക്കിയ ഈ കുഴൽപ്പണ കേസ് അതിൻ്റെ പ്രതികൾ പരിപൂർണമായ നിയമത്തിന് മുന്നിൽ കൊണ്ട് ശിക്ഷിക്കപ്പെടണമെന്ന കൃത്യമായ താല്പര്യം ഞങ്ങൾക്കുണ്ട്. ആ താല്പര്യം ഹനിക്കുന്ന ഒരു വളയം വിട്ടുള്ള ചാട്ടവും ഞങ്ങൾ ചാടില്ല എന്നാണ് കൃത്യമായ നിലപാട്. അത് തെളിവുകൾ പൂർണ്ണമായി കണ്ടെത്തി ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതി തട്ട് വാങ്ങിച്ച് കേസ് തോറ്റുപോകാതെ കേസ് ജയിച്ചേ പറ്റൂ. അത് ജയിപ്പിക്കാൻ ആവശ്യമായ പാർട്ടി ഞങ്ങൾക്കുണ്ട് എന്നതുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ന് കേരള നിയമസഭയിൽ പറഞ്ഞത്. അവസാനിപ്പിക്കാം ശ്രീ രാധാകൃഷ്ണൻ, നമുക്ക് ഈ ചോദ്യം അത്ര തന്നെ ഉള്ളൂ. അതായത് ഈ രണ്ട് കക്ഷികളും അതിശക്തമായിട്ട് എതിർക്കുകയാണ്. വളരെ സോളിഡ് ആയിട്ടുള്ള ആ തെളിവുകൾ ഒരുപക്ഷെ അവരുടെ കൈവശം ഉണ്ടായിരിക്കും. ഈ പണം കടത്തി എന്ന കാര്യത്തിൽ സംശയമില്ല, അതിന് പിന്നിൽ ധർമ്മരാജനാണ് എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. തെളിവുകൾ വന്ന് വന്നങ്ങോട്ട് പോകുമ്പോൾ പാർട്ടിക്കകത്ത് തന്നെയും യഥാർത്ഥത്തിൽ ശ്രീ രാധാകൃഷ്ണ മേനോൻ സുരേന്ദ്രനെ ചെയ്ത് ശരിയായില്ല എന്ന വാദങ്ങളില്ലേ? ഇവിടെ സലാം തന്നെ പറഞ്ഞല്ലോ, വളയം വിട്ട് ചാടാതെ അവർക്ക് തെളിവില്ല, അവർ അംഗീകരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം തെളിവില്ലാത്ത ഒരു കാര്യം ബി ജെ പിയുടെ പേരിൽ കെട്ടിവെക്കാൻ, അത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ, കാരണം ബി ജെ പി എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടി, ഒരു അധ്യക്ഷന് പ്രാധാന്യമുള്ള അധ്യക്ഷനെ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ അധ്യക്ഷനെ പ്രതിക്കൂട്ടിലാക്കുക എന്നുള്ള ഒരു അജണ്ട അത് കൃത്യമായി നടപ്പാക്കിയിരിക്കുന്നു. അതില് അദ്ദേഹത്തെ പ്രതിക്കൂട്ടിലാക്കാൻ അവർ പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, സമൂഹം യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും മുഖം മൂടിയാണ് ഇവിടെ വലിച്ചെറിയപ്പെടുന്നത്. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് അവര് സ്വർണ്ണക്കടത്ത് അടക്കം, കൊടിസുരി നേതൃത്വം കൊടുക്കുന്ന സ്വർണ്ണ കൊള്ളയടക്കം സംവിധാനങ്ങളുടെ ഭാഗമായി കേരളത്തിൽ നടത്തുന്ന അതിന്റെ തുടർച്ചയാണ്. അവര് അവരുടെ പാർട്ടി സെക്രട്ടറിയുടെ മകനടക്കം ജയിലിൽ കിടക്കുന്ന സാഹചര്യമാണ്. അത് ഈ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തേനോ അല്ലെങ്കിൽ ധർണാ സമരത്തിൽ പങ്കെടുത്തേനോ ഒന്നും അല്ല അദ്ദേഹം ഇപ്പൊ അവിടെ കർണാടകത്തിൽ ജയിലിൽ കിടക്കുന്നത്. അദ്ദേഹം മയക്കുമരുന്ന് കേസിലാണ്. അപ്പൊ ആ നിലയിലുള്ള ഒരു പാർട്ടി, ആ പാർട്ടിയുടെ വിശ്വാസ്യതയാണ് അത് വീണ്ടെടുക്കാൻ വേണ്ടി അവർ ബി ജെ പിയെ മോശമാക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമം എന്നതിനപ്പുറത്ത് ഈ കേസിന് ഒരു പ്രസക്തിയും ഇല്ല. ശരി, വളരെ നന്ദി ശ്രീ രാധാകൃഷ്ണൻ. താങ്കൾക്ക് ഇപ്പോൾ പറഞ്ഞു നിർത്തിയ ഈ കാര്യത്തിൽ തന്നെ എപ്പോഴും നിൽക്കാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ വളരെ ഗൗരവമുള്ള ഒരു തലത്തിലേക്ക് ഈ അന്വേഷണം മാറുകയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ താങ്കൾ ഈ പറഞ്ഞ ആ സംഗതികൾ കൂടെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ഉയർന്ന് വന്നതാണ്, ബി ജെ പിയുടെ വാദങ്ങൾ കൂടെ. വളരെയധികം നന്ദി ശ്രീ എച്ച് സലാം, ശ്രീ റിജിൽ മാക്കുട്ടി, ശ്രീ രാധാകൃഷ്ണ മേനോൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. നിയമസഭയ്ക്കകത്ത് ഇന്നത്തെ സാക്ഷികൾ നാളത്തെ പ്രതികളാകാം എന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബി ജെ പിക്ക് അതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ ഗൗരവത്തോടെ
കുറച്ച് ശ്രദ്ധയോടെ നീങ്ങേണ്ടുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. കേസ് ആ നിലയിലേക്ക് പോവുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. നിയമസഭയിലകത്ത് ഈ പരസ്പരമുള്ള ധാരണ ബി ജെ പിയും സി പി എമ്മും തമ്മിലുണ്ട് എന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോഴും പ്രതിപക്ഷം അടക്കം ലക്ഷ്യം വെക്കുന്നത് ബി ജെ പിയെ തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ നിലയ്ക്കുള്ളൊരു കൺക്ലൂഷനാണ് അതിനുണ്ടാവുക. രണ്ടുപേരും ചേർന്ന് ബി ജെ പിക്കെതിരെയാണ് നിൽക്കുന്നത് എന്ന കാര്യം നമ്മുടെ ശ്രദ്ധയിലുണ്ട്. വളരെയധികം നന്ദി മൂന്ന് പേർക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.